ചിലര് പലരുടെയും പേരിന്റെ കൂടെ നമ്പൂതിരി, അയ്യർ, മേനോൻ ഇങ്ങനെയൊക്കെ പലതും ഉണ്ട് അല്ലെ. പലരും ചോദിക്കുന്നവർക്ക് ഈ പേരിന്റെ വാലൊക്കെ മാറ്റിക്കൂടെ? ശരിക്കും പറഞ്ഞാൽ എത്രയോ പേര് എത്രയോ കാലങ്ങളായിട്ട് മാറ്റി. ഇവിടെ വല്ല മാറ്റം സംഭവിച്ചോ ജാതിക്ക്? ഇവിടെ ജാതിക്ക് ഒരു മാറ്റവും സംഭവിച്ചില്ല. നമ്മൾ മാറ്റിയെന്ന് വെച്ചാൽ ഇത് മൊത്തം സിസ്റ്റം മാറാനും നമ്മൾ ജീവിക്കുന്ന രാജാക്കന്മാരുടെ കാലത്തല്ല ഇന്ന് എന്താണുള്ളത്? ഭരണഘടനയാണ് ഉള്ളത് അല്ലേ. ഭരണഘടനയിൽ ഇപ്പം നമ്മൾ വർണ്ണവും ജാതിയും ഒന്നാണോ ചോദിച്ചാലല്ല, പക്ഷേ അതിന് പകരമായിട്ട് ഏകദേശം പലരും ചിന്തിക്കുന്ന എന്താണ്? ജാതി എന്നാണ് ചിന്തിക്കുന്നത്. ജാതി ജന്മനാ ഉള്ളതാണ്, പക്ഷേ ഭരണഘടനയിൽ ഈ ജാതി വ്യവസ്ഥ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഭരണഘടനയിൽ ജാതി വ്യവസ്ഥ മാറാത്തിടത്തോളം കാലം നമ്മൾ എത്ര കാലം ശ്രമിച്ചാലും ഇത് മാറത്തില്ല. നമസ്കാരം. എനിക്കിന്ന് സംഘാടകർ പ്രഭാഷണത്തിനായി തന്നിരിക്കുന്ന വിഷയം കർമ്മം കൊണ്ടുള്ള ജാതി എന്നാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളിൽ പലർക്കും പല സംശയങ്ങളും തോന്നാം. ഇതെന്താണ് ഇങ്ങനെ ഒരു വിഷയം? നമ്മൾ ഭഗവത്ഗീതയിലൊക്കെ ഗുണത്തിനും കർമ്മത്തിനും അനുസരിച്ചാണ് വർണ്ണം എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ട്. എങ്കിലും കർമ്മം കൊണ്ട് ജാതി എങ്ങനെയാണ് വരിക എന്ന് നമുക്കൊരു സംശയം തോന്നാം. എന്താണെങ്കിലും നമുക്ക് പടിപടിയായി ഈ വിഷയത്തെ പറ്റി ഒന്ന് ചിന്തിക്കാമെന്നാണ് വിചാരിക്കുന്നത്. കർമ്മം കൊണ്ടുള്ള ജാതി എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ കർമ്മം എന്താണ് എന്ന് ഒന്ന് മനസ്സിലാക്കാം. കർമ്മം എന്നാൽ എന്താണോ നമ്മൾ ചെയ്യേണ്ടത് അതാണ് കർമ്മം. വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾക്ക് വിഹിതമായിട്ടുള്ളത്, ധാർമ്മികമായിട്ടുള്ളത്, നമ്മൾ എന്താണോ ചെയ്യേണ്ടത് അതാണ് കർമ്മം. പക്ഷേ ഈ കർമ്മത്തിനോട് ചേർന്ന് നമ്മൾ വേറെ ചില പദങ്ങൾ കേൾക്കാറുണ്ട്. അതിലൊന്നാണ് അകർമ്മം, പിന്നെ ഒന്നാണ് വികർമ്മം. അപ്പം ഇതും കൂടി നമ്മളൊന്ന് മനസ്സിലാക്കണം എന്താണ് എന്നുള്ളത്. അകർമ്മം എന്ന് പറഞ്ഞാൽ ചെയ്യാതിരിക്കുക, ഒന്നും ചെയ്യാതിരിക്കുക. നമുക്ക് ചെയ്യേണ്ടതായിട്ട് പല കാര്യങ്ങളും ഉണ്ട്, പക്ഷെ അത് ചെയ്യാതിരുന്നാൽ അത് അകർമ്മമാണ്. ഇപ്പം വികർമ്മമോ? വികർമ്മം എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യുന്നത്, അതാണ് വികർമ്മം. അതൊരിക്കലും പാടില്ലല്ലോ, അധർമ്മമല്ലേ. അപ്പം ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യുന്നതാണ് വികർമ്മം. ഇത് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുക പാപം എന്താണ് എന്ന് പറയുമ്പോഴാണ്. നമ്മളെല്ലാവരും എന്തുകൊണ്ടാണ് ജന്മമെടുത്തിരിക്കുന്നത്? കഴിഞ്ഞ ജന്മങ്ങളിൽ പാപം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ജന്മമെടുത്തിരിക്കുന്നത്. മഹാത്മാക്കൾ പാപം ഉള്ളതുകൊണ്ടാണ് ജന്മമെടുത്തുകളായതുകൊണ്ട് നമ്മളെ ആ ആധ്യാത്മിക പാതയിലേക്ക് നയിക്കാൻ അറിവ് പകരാൻ അവർ വീണ്ടും അവതാരം എടുക്കുകയാണ്. എന്നാൽ നമ്മളെപ്പോലെയുള്ള സാധാരണ ജനങ്ങൾ പാപമുള്ളതുകൊണ്ടാണ് ജന്മമെടുക്കുന്നത്. അപ്പം ഈ പാപം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരിക, പാപം എന്നാൽ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്താൽ അതാണ് പാപം. എന്നാൽ ഇത് മാത്രമല്ല പാപം, ചെയ്യേണ്ടത് ചെയ്യാതിരുന്നാലും പാപമാണ്. അപ്പം ഏത് രണ്ടും വന്നു? അകർമ്മവും വന്നു, വികർമ്മവും വന്നു. അകർമ്മം എന്താണ് പറഞ്ഞത്? ചെയ്യേണ്ടത് ചെയ്യാതിരുന്നാൽ, ചെയ്യേണ്ടത് ചെയ്യാതിരുന്നാലും പാപമാണ്, അത് അകർമ്മമാണ്. മറ്റൊന്ന് ചെയ്യാൻ പാടില്ലാത്തത് ചെയ്താൽ, ഇത് രണ്ടും പാപമാണ്. പക്ഷേ ഇതിൽ ഈ അകർമ്മം പാപമാണ് എന്ന് നമുക്ക് പലപ്പോഴും തോന്നാറില്ല. അതിന് പകരം നമ്മൾ എന്ത് പറയും? എനിക്ക് സ്വാതന്ത്ര്യം വേണം എന്ന് പറയും. അപ്പം നമുക്ക് നമ്മുടേതായിട്ടുള്ള ചില ധർമ്മങ്ങളുണ്ട്, കടമകളുണ്ട്, അതൊക്കെ ചെയ്യാൻ പലപ്പോഴും നമുക്ക് മടി വരും. നമ്മൾ എന്ത് പറയും? എനിക്ക് സ്വാതന്ത്ര്യം വേണം. തോന്നിയതെന്തും പറയാനും തോന്നിയതെന്തും ചെയ്യാനും ഒക്കെയുള്ള ഒരു കാര്യമായിട്ട് മാറി ഇന്ന് സ്വാതന്ത്ര്യം. എവിടെ കേട്ടാലും അല്ലേ നമുക്ക് കേൾക്കാം സ്വാതന്ത്ര്യം, സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. പക്ഷേ അങ്ങനെയല്ല, പരിധിയില്ലാത്ത ഒന്നല്ല സ്വാതന്ത്ര്യം. നമ്മളുടെ വിചാരം എന്താ? സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ പരിധിയില്ല. അങ്ങനെയല്ല, സ്വാതന്ത്ര്യത്തിനും പരിധിയുണ്ട്. മൂന്ന് അവസ്ഥകളിൽ നമുക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് ആചാര്യന്മാർ പറയുന്നുണ്ട്. അപ്പോൾ എവിടെയൊക്കെയാണ് നമുക്ക് സ്വാതന്ത്ര്യമില്ലാത്തത്? അതിലാദ്യം പറയുന്നത് കർത്തവ്യം.
കർത്തവ്യം നമ്മൾ കൃത്യമായിട്ട് ചെയ്യണം, നമ്മളുടെ കർത്തവ്യം കടമകളൊക്കെ. അപ്പം നമുക്ക് കുട്ടികളോടുള്ളത് നമ്മളുടെ കടമയാണ് അല്ലേ, കർത്തവ്യമാണ്, അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. അച്ഛനെ അമ്മയെ നോക്കുക എന്നുള്ളത് നമ്മുടെ കർത്തവ്യമാണ്. എനിക്ക് സ്വാതന്ത്ര്യം വേണം, എനിക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നടക്കില്ല. ഈ കർത്തവ്യം അല്ലെങ്കിൽ കർമ്മം ഏറ്റവും കൃത്യമായിട്ട് ചെയ്യുന്നതാണ് സൂര്യഭഗവാൻ. അതുകൊണ്ടാണല്ലോ ഭഗവത്ഗീത ആദ്യം ആർക്കാ ഉപദേശിച്ചത്? ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, ഞാൻ ആദ്യം ഉപദേശിച്ചത് സൂര്യനാണ്. കാരണം എന്താണ്? ആര് വിളിച്ച് എഴുന്നേപ്പിക്കുക ഒന്നും ചെയ്യേണ്ട, കൃത്യമായിട്ട് തൻ്റെ ജോലി സമയാസമയം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, എല്ലാവർക്കും കൃത്യമായിട്ട് അത് വീതിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം ആ സൂര്യഭഗവാനെ വേണം നമ്മൾ മാതൃകയാക്കാൻ. അപ്പം നമുക്കെവിടെ സ്വാതന്ത്ര്യമില്ല? നമ്മുടെ കർത്തവ്യങ്ങളിൽ നിന്ന് നമുക്ക് ഒഴിഞ്ഞു മാറാനുള്ള സ്വാതന്ത്ര്യം ഇല്ല. രണ്ടാമത് പറഞ്ഞിരിക്കുന്ന മേഖല നിർബന്ധം. ഇപ്പോൾ ഒരു പെൺകുട്ടിയെ ഒരാളെ നിർബന്ധിച്ച് കെട്ടിയിട്ട് പീഡിപ്പിക്കുകയാണ്, അപ്പം അവിടെ ആ കുട്ടിക്ക് സ്വാതന്ത്ര്യമുണ്ടോ? അവിടെ ആ കുട്ടിക്ക് സ്വാതന്ത്ര്യമില്ല. ഇനി അടുത്ത മേഖല പറഞ്ഞിരിക്കുന്നത് സംബന്ധം. ഇപ്പം കർത്തവ്യം, നിർബന്ധം, സംബന്ധം. സംബന്ധം എന്താണ്? നമ്മളുടെ ബന്ധങ്ങൾ മുഖേന. നമ്മൾ വിവാഹം കഴിക്കുമ്പോൾ പുതിയൊരു കുടുംബവും കൂടെ നമ്മളിലേക്ക് ചേരും. നമ്മൾ പുതിയൊരിടത്ത് താമസിക്കാൻ പോകുമ്പോഴോ കുറേ അയൽവക്കക്കാരെയൊക്കെ കിട്ടും. പുതിയൊരു ജോലി സ്ഥലത്തേക്ക് പോകുമ്പോൾ കുറേ നമുക്ക് കൂടെ ജോലി ചെയ്യുന്നവരൊക്കെ കാണും. അപ്പം ഈ ബന്ധങ്ങൾ മുഖേന നമുക്ക് ചില കർത്തവ്യങ്ങൾ വരും. ഇപ്പം അടുത്ത വീട്ടിലൊരാൾ വയ്യാതെ കിടക്കുന്നു, അസുഖമുണ്ട്, എന്നെക്കൊണ്ട് എങ്ങും വയ്യ, എനിക്ക് വേറെ പണിയുണ്ട് എന്ന് പറഞ്ഞിരിക്കരുത്. നമ്മുടെ കർത്തവ്യമാണ് അദ്ദേഹത്തിനെ കൃത്യമായിട്ടൊന്ന് ആശുപത്രിയിൽ കൊണ്ടുപോവുക, വേണ്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളത്. അപ്പം അതായത് ഭഗവാൻ പറയുന്നു, പ്രകൃതിക്കും ഇതുപോലെയുള്ള സമൂഹത്തിനും ഇടയിൽ കൂടി നടക്കാനുള്ള സ്വാതന്ത്ര്യമേ നമുക്കുള്ളൂ. പ്രകൃതിക്ക് ചില നിയമങ്ങളുണ്ട്, അതിനെ മറികടന്നുകൊണ്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് ഇല്ല. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മളിപ്പോൾ പലതും കാണുന്നത് അല്ലേ. പ്രകൃതിക്ക് വിധേയമായി നമ്മളെപ്പോഴും പ്രവർത്തിക്കണം, പ്രവർത്തിച്ചില്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് നമ്മൾ അനുഭവിക്കും. അപ്പോൾ എങ്ങനെയാണ്? രണ്ട് അതിർത്തിയുണ്ട്, ഒരതിർത്തി പ്രകൃതിയാണ്. ആ പ്രകൃതിക്ക് അപ്പുറത്തേക്ക് കടക്കാൻ നമുക്ക്, പ്രകൃതിയുടെ നിയമങ്ങൾക്ക് അപ്പുറത്തേക്ക് കടക്കാൻ നമുക്ക് അനുവാദമില്ല. ഇപ്പുറത്ത് സമൂഹമാണ്, സമൂഹത്തിൻ്റെ നിയമങ്ങൾ എങ്ങനെ വരും? ഒരാൾ ഒരു ദിവസം മുഴുവൻ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല, അപ്പം അയാൾക്ക് ആഹാരം വേണം. അപ്പോൾ കൂട്ടിക്കിടക്കുന്ന ഒരു കട കുത്തി തുറന്ന് അയാൾ ഭക്ഷണം കഴിച്ചു, ബിസ്ക്കറ്റ് എടുത്ത് കഴിച്ചു, എന്നിട്ട് അയാൾ പറയുകയാണ്, ഞാൻ ഇന്നത്തെ ദിവസം മുഴുവൻ ആഹാരം കഴിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഭക്ഷണം എടുത്ത് കഴിച്ചത്, അതെൻ്റെ അവകാശമാണെന്ന് പറഞ്ഞാലോ? സമൂഹത്തിനൊരു നിയമമുണ്ട്. അപ്പം ആ പ്രകൃതിയുടെയും സമൂഹത്തിൻ്റെയും ഇടയിൽ കൂടി നടക്കാനുള്ള സ്വാതന്ത്ര്യമേ നമുക്കുള്ളൂ. അപ്പം നമ്മളുടെ കർമ്മവും ഈ രീതിയിലായിരിക്കണം എന്നാണ് പറയുന്നത്. ഇനി കർമ്മം നമ്മൾ എന്തുകൊണ്ടാണ് ചെയ്യുക? കരണങ്ങൾ കൊണ്ടാണ് കർമ്മം ചെയ്യുക അല്ലേ. കരണങ്ങൾ കൊണ്ട് കർമ്മം ചെയ്യുന്നു. കരണങ്ങൾ രണ്ട് വിധം, ഒന്ന് അന്തഃകരണവും രണ്ട് ബാഹ്യകരണവും. ഇതൊക്കെ എല്ലാവർക്കും കേട്ടിട്ടുള്ളതായിരിക്കും. അന്തഃകരണം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് പെട്ടെന്ന് കാണാനും മനസ്സിലാക്കാനും ഒന്നും സാധിക്കാത്തതാണ് അന്തഃകരണം. ഇപ്പോൾ ഉദാഹരണത്തിന്, ഇപ്പം നിങ്ങളിവിടെ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും ചില സമയം വേറെന്തെങ്കിലും ചിന്തിക്കുന്നുണ്ടായിരിക്കാം, പക്ഷേ അതെനിക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇല്ല, അത് അന്തഃകരണമാണ്, നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കില്ല. സങ്കല്പിക്കുന്നു, ചിന്തിക്കുന്നു, അഹങ്കരിക്കുന്നു. ചിലപ്പോൾ ഉള്ളിൽ നമുക്ക് നല്ല അഹങ്കാരമൊക്കെ തോന്നും, അഭിമാനമൊക്കെ തോന്നും, പക്ഷേ അത് മറ്റുള്ളവരറിയണമെന്നില്ല. അപ്പം ഇതെല്ലാം അന്തഃകരണത്തിൻ്റെ പ്രവൃത്തിയാണ്. ബാഹ്യകരണവും നമ്മുടെ കയ്യ്, കാല്, ഇതെല്ലാം ബാഹ്യകരണങ്ങളാണ്. വാക്ക് ബാഹ്യകരണം. അപ്പം ഈ കരണങ്ങൾ കൊണ്ടും നമ്മൾ കർമ്മം ചെയ്യുന്നു, അന്തഃകരണം കൊണ്ടും ബാഹ്യകരണം കൊണ്ടും. പക്ഷേ ഈ കരണം കൊണ്ടുള്ള പ്രവൃത്തിയെ ഒന്ന് സ്പീഡപ്പ് ചെയ്യണമെങ്കിലോ, സ്പീഡ് കുറയ്ക്കണമെങ്കിലോ, കരണത്തിൻ്റെ സ്പീഡ് കുറയ്ക്കാനും കൂട്ടാനും ഉള്ളതാണ് ഉപകരണം. സബ് ഉപകരണം, കരണത്തിൻ്റെ സ്പീഡ് വേണേൽ കൂട്ടാം കുറയ്ക്കാം. ഇപ്പം ഞാൻ എൻ്റെ കൈ കൊണ്ട് ഒരു ചെടി വെട്ടാൻ പോവാണെന്ന് വിചാരിക്കുക, നേരെ മറിച്ച് എൻ്റെ ആ കൈ ഒരു കരണമാണ്. ആ കയ്യിൽ ഒരു ഉപകരണം കിട്ടിയാലോ, ഒരു വാക്കത്തി കിട്ടിയാലോ, വളരെ വേഗത്തിൽ എനിക്ക് ചെയ്ത് തീർക്കാൻ പറ്റും അല്ലേ. ഇനി ഒരു സർജറി നടത്തുക, സർജറി നടത്തുകയാണെങ്കിൽ എൻ്റെ വിരലുകൾ കൊണ്ടാണ് ഞാനത് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ വളരെയധികം
വൈഡായിട്ടൊക്കെ പോകും, വീതി കൂടി പോകും. വളരെ സൂക്ഷ്മമായിട്ട്, ചെറുതായിട്ട്, മൈന്യൂട്ടായിട്ട് അതിൻ്റെ സ്പീഡൊക്കെ കുറച്ച് ചെയ്യണമെങ്കിലോ അതിന് വേണ്ട സർജിക്കൽ എക്യുപ്മെൻറ്റ്സ് നമുക്ക് വേണം അല്ലേ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ളതാണ് ഉപകരണങ്ങൾ, നമ്മളുടെ കരണങ്ങളെ സഹായിക്കുന്നത്. അപ്പോൾ ഈ കരണം കൊണ്ടും ഉപകരണങ്ങൾ കൊണ്ടും നമ്മൾ എങ്ങനെയെല്ലാം പ്രവർത്തിക്കണം, അപ്പോൾ അതാണ് കർമ്മം എന്നുള്ളത്. നമുക്ക് ചെയ്യേണ്ടത് മാത്രം ചെയ്യുക. ഇനി കർമ്മം കൊണ്ടുള്ള ജാതി എന്നാണ് അടുത്ത ഭാഗം. ഈ ജാതി എന്ന വാക്കിൻ്റെ സാമാന്യ അർത്ഥം എന്താണ്? മിക്കവാറും നമ്മുടെ എല്ലാ വാക്കുകളും നമുക്കറിയാം സംസ്കൃതത്തിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ജാതി എന്ന വാക്കിന് ശരിക്കു പറഞ്ഞാൽ കൂട്ടം എന്നാണ് അർത്ഥം. സമൂഹം എന്നൊക്കെ ഇല്ലേ, ഈ അർത്ഥമാണ് ശരിക്കു പറഞ്ഞാൽ ജാതി. അതുകൊണ്ടാണ് മനുഷ്യജാതി, മനുഷ്യജാതി എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരുടെ കൂട്ടം, ആ ഒരു വിഭാഗം. മൃഗജാതി എന്ന് പറഞ്ഞാൽ മൃഗങ്ങളുടെ കൂട്ടം. അപ്പോൾ ഈ മനുഷ്യജാതിയിൽ നമ്മൾ പെടണമെങ്കിൽ ചുമ്മാ ഇങ്ങനെ കൈയും കാലും കണ്ണും ഉണ്ടിയൊക്കെ ഇരുന്നാൽ പോരാ, മനുഷ്യനാണെന്ന് പറയണമെങ്കിൽ മനുഷ്യന് ചില ലക്ഷണങ്ങൾ വേണം. അതിൻ്റെ ലക്ഷണം ഒന്നാണ് മനുഷ്യത്വം. ആ മനുഷ്യത്വം എന്ന് പറയുന്ന ലക്ഷണം കൂടി നമുക്കുണ്ടെങ്കിൽ നമ്മൾ മനുഷ്യനാണെന്ന് പറയും. ആ ലക്ഷണം ഇല്ലെങ്കിലോ നമ്മൾ പറയും മൃഗമാണ്. അപ്പം അത് മൃഗജാതിയിൽ വിട്ടു അല്ലേ, നമ്മുടെ ജാതി മാറി, നമ്മൾ വർഗമൊക്കെ മാറി, വിഭാഗമൊക്കെ മാറി. അപ്പോൾ നമ്മളുടെ ലക്ഷണമനുസരിച്ച്, ഇപ്പോൾ സന്യാസിയുടെ ലക്ഷണം, സന്യാസിയുടെ ലക്ഷണമാണ് കാഷായ വസ്ത്രം അല്ലേ, ചിലർക്ക് ദണ്ഡ് കാണും, കമണ്ടലു കാണും, ഇതൊക്കെ. പക്ഷേ ഈ ലക്ഷണം കൊണ്ട് അവൻ ശരിക്കും സന്യാസിയാവണമെന്ന് അദ്ദേഹം നിർബന്ധമില്ല അല്ലേ. ലക്ഷണം അതിനെ സൂചിപ്പിക്കുന്നു എന്ന് മാത്രം, അതുകൊണ്ട് സന്യാസിയാവണമെന്നില്ല. അതുപോലെ തന്നെ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ കൈയും കാലും ഒക്കെ ഈ രൂപമൊക്കെ ഉണ്ടെങ്കിലും ലക്ഷണം അതാണെങ്കിലും നിർബന്ധമില്ല. മനുഷ്യത്വം എന്ന് പറയുന്ന ലക്ഷണം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ നമ്മൾ മനുഷ്യനെന്ന് പറയാം. അപ്പം ജാതി എന്ന് പറഞ്ഞാൽ സാമാന്യമായിട്ടുള്ള അർത്ഥം ഇതാണ്, സമൂഹം അല്ലെങ്കിൽ കൂട്ടം. എന്നാൽ ഏതോ ഒരു കാലഘട്ടത്തിൽ ഈ ജാതി എന്നുള്ളത് ആ ഒരു തലമൊക്കെ മാറി. പ്രധാനമായിട്ടും ഈ ജാതി വ്യവസ്ഥിതി വളരെ ബുദ്ധിമുട്ടായിട്ട് വന്നത് ബ്രിട്ടീഷുകാരും മുഗളന്മാരും ഒക്കെ ഭരിച്ചിരുന്ന കാലഘട്ടത്തിലാണ്. അന്ന് പ്രധാനമായിട്ടും പൂജ ചെയ്തിരുന്ന പൂജകരും ഈ ബ്രാഹ്മണരായിട്ടുള്ളവർ, പൂജ ചെയ്യുന്നവരൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഇവരിൽ നിന്നും ഏൽക്കേണ്ടി വന്നുകൊണ്ട് അവരെന്ത് ചെയ്തു, അവരുടെ ശിഖയൊക്കെ വടിച്ചു കളഞ്ഞു. അതുപോലെ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ മാത്രം പൂണൂലിടും, ബാക്കി സമയം അതെല്ലാം അഴിച്ചു വെച്ചു. ഇങ്ങനെയൊക്കെയുള്ള നടപടികളിലേക്ക് കടന്നു, അതായത് ആചാരത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു. ഇതെല്ലാ കാലത്തും ഉണ്ട്. ഭാഗവതത്തിൽ ശ്രീകൃഷ്ണ അവതാരത്തിൻ്റെ ആ ഭാഗത്തിൻ്റെ അടുത്ത് പറയുന്നുണ്ട് കംസന്റെ ഭരണത്തെപ്പറ്റി. കംസന്റെ ഈ ദുഷ്ഭരണം കാരണം പേടിച്ചിട്ട് അഗ്നിഹോത്രികൾ അഗ്നിഹോത്രം ചെയ്യുന്നത് നിർത്തിയിരുന്നു. ഏകദേശം അത് തന്നെയല്ലേ ഈ പറഞ്ഞു, ബ്രിട്ടീഷുകാരും മുഗളന്മാരുടെയും ആക്രമണം ഭയന്ന് പലരും നമ്മളുടെ ആചാരങ്ങളിൽ നിന്നും വിട്ടുമാറി. അങ്ങനെ ഒരു കാലഘട്ടവും കർമ്മത്തിന് പലപ്പോഴും ചുതി സംഭവിച്ചു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ നോക്കിയാൽ നമ്മൾ ജാതി എന്ന് പറയുന്നത് എന്താണ്? ജന്മം കൊണ്ടുള്ളതിനെയാണ് ജാതി എന്ന് പറയുന്നത്. ഇത് പെട്ടെന്ന് നമുക്ക് മാറ്റാൻ സാധിക്കുമോ? ഭഗവത്ഗീതയിൽ ജാതി പറയുന്നുണ്ടോ? ഭഗവത്ഗീതയിലെ വർണ്ണവും ജാതിയും നമ്മൾ പറയുന്ന ജാതിയും ഒന്നാണോ? ഇതൊക്കെ നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഭഗവത്ഗീതയിൽ പറയുന്ന വർണ്ണവും ജാതി, നമ്മൾ പറയുന്ന ജാതിയും ഒന്നല്ല, അത് തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പം മനുഷ്യജാതി എന്ന് പറഞ്ഞാൽ നമുക്ക് ജാതി എവിടെ നിന്ന് കിട്ടുന്ന? ജന്മം കൊണ്ട് കിട്ടുന്നതാണ് അല്ലേ. മൃഗജാതി എന്ന് പറഞ്ഞാൽ എങ്ങനെ കിട്ടുന്ന? ജന്മം കൊണ്ട് കിട്ടുന്നതാണ്. പക്ഷേ വർണ്ണമെന്നുള്ളത് കർമ്മം കൊണ്ട് കിട്ടുന്നതാണ്. നമ്മുടെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും. നമ്മുടെ കയ്യിലിരിപ്പ് എങ്ങനെയാണോ അതിനനുസരിച്ചുള്ള വർണ്ണങ്ങളിൽ നമ്മൾ പെടും. വർണ്ണം ഏതൊക്കെയാണ്? ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. ഇതാണ് ഭഗവത്ഗീതയിൽ പറയുന്നത്. ഇത് ഭഗവാൻ പറയുന്നു, ഭഗവാൻ തന്നെ സൃഷ്ടിച്ചതാണ്. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം, എന്നാൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. പക്ഷെ അതിൻ്റെ അർത്ഥം നമ്മൾ കൃത്യമായിട്ട് പലപ്പോഴും ഗ്രഹിക്കാറില്ല. മാത്രമല്ല ഈ ചാതുർവർണ്ണ്യം ഇന്ന് നടപ്പിലാക്കാൻ സാധിക്കുമോ അതും കൂടെ നമ്മളൊന്ന് അന്വേഷിക്കണം. അതാണ് അടുത്തതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്. ഈ ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം
ഗുണകർമ്മ വിഭാഗശ വിഭാഗമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓരോ വിഭാഗമാണ്. ഈ വിഭാഗം എന്നും ആവശ്യമാണ്. പലതരത്തിലുള്ള ആൾക്കാർ എല്ലായിടത്തും സമദർശനാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഇപ്പോൾ ഒരു ഫാക്ടറി നടപ്പിലാക്കുക, ഫാക്ടറി നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ എല്ലാവരും അവിടെ എൻജിനീയേഴ്സാണ്, എല്ലാവരും പ്രൊഡക്ഷൻ എൻജിനീയേഴ്സാണെങ്കിൽ വല്ല പണിയും നടക്കുമോ? അവിടെ എന്ത് വേണം? മുതലാളി വേണം, തൊഴിലാളി വേണം, അല്ലേ? പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് വേണം, എഞ്ചിനീയർ വേണം, സീനിയർ മാനേജേഴ്സ് വേണം, അസിസ്റ്റന്റ് മാനേജേഴ്സ് വേണം, എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റ് വേണം, എല്ലാ തരത്തിലുള്ള ആൾക്കാരും വേണം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ജോലി വലുതോ ചെറുതോ, നമ്മളെ ജോലി കിട്ടുമ്പോൾ എനിക്കൊരു ചെറിയ ജോലി കിട്ടി എന്ന് പറയരുത്, എനിക്കൊരു ജോലി കിട്ടി എന്നേ പറയാവൂ. അവിടെ എന്താണ്, ഏത് ജോലി ചെയ്താലും നമ്മളതിനെ മഹത്തരമായിട്ടുള്ളതായിട്ട് കണക്കാക്കണം. ഏത് ജോലി ചെയ്യുന്ന ആളിനെയും നമ്മൾ ബഹുമാനിക്കണം. പക്ഷേ എല്ലാത്തരം ജോലി ചെയ്യാനും ആളുകൾ വേണം, ഇല്ലെങ്കിൽ നടക്കുമോ? ഇവിടെ എന്തെങ്കിലും നടക്കുമോ? അല്ലേ, എല്ലാ തരത്തിലുള്ള വിഭാഗത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ എവിടെ വേണം നമുക്ക് ഈ കാഴ്ചപ്പാട്? ഈ കാഴ്ചപ്പാട് വേണ്ടത് മനസ്സിലായിരിക്കണം. മനസ്സിലെങ്ങനെയാണ്, നമ്മുടെ ഒരു തൊഴിലാളിയാണ് നമ്മുടെ അടുത്ത് നിൽക്കുന്നതെങ്കിലും എന്ത് ചിന്തിക്കണം? നമ്മൾ വേണ്ട രീതിയിൽ, ഒരു മുതലാളിയുടെ രീതിയിൽ വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുമ്പോഴും മനസ്സിൽ എന്ത് വേണം? അവനിലുമുള്ളതൊരു ഈശ്വര ചൈതന്യമാണ്, അവനും ശക്തി കൊടുക്കുന്നത് ഈശ്വരനാണ് എന്നുള്ള ഭാവം നമുക്ക് വേണം. അപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ സാധാരണ പറയും, ഭർത്താവ് ഭാര്യയെ മഹാലക്ഷ്മിയായിട്ട് കാണണം, അല്ലെങ്കിൽ ഭർത്താവിനെ നാരായണനായിട്ട് കാണണം എന്ന് പറഞ്ഞ് അടുത്ത ദിവസം തൊട്ട് മാലയൊക്കെ ഇട്ട് പൂജാമുറിയിൽ കൊണ്ടുപോയി പൂജിച്ചിരുത്തിയാൽ എങ്ങനെയാണ്? അപ്പം അതല്ല അർത്ഥമാക്കുന്നത്. എന്താണ്? ആ ഒരു തലത്തിൽ ബഹുമാനത്തോടുകൂടി, പരസ്പര ബഹുമാനത്തോടുകൂടി കാണണം. അത് മനസ്സിലാണ് വേണ്ടത്. പ്രവൃത്തിയിൽ നാരായണനെ പോലെ പൂജിക്കാൻ പാടില്ല. ആ ഒരു ബഹുമാനം ആ തലത്തിലുണ്ടാവണം. ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞു തരുന്നത്. അപ്പം എന്താണ് തിരിച്ചറിവുണ്ടാണ്? നമ്മൾ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കഥയില്ലേ, ആനപ്പുറത്ത് ഇരിക്കുന്ന ഒരാൾ നടന്നു പോകുമ്പോൾ ഒരാൾ താഴെ കൂടെ വരുന്നു. അപ്പം ഗുരു പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എല്ലാം ബ്രഹ്മമാണ്. അപ്പം ഇദ്ദേഹം വിചാരിച്ചു ആനയും ബ്രഹ്മമാണ്, ഞാനും ബ്രഹ്മമാണ്. അപ്പോൾ പിന്നെ ആന എന്തിനാ എന്നെ ഉപദ്രവിക്കുന്നത് എന്ന് പറഞ്ഞ് ആനയുടെ മുന്നിൽ കൂടെ നടന്നു. അപ്പം ആനപ്പുറത്തിരിക്കുന്ന ആൾ എന്തു പറഞ്ഞു? മാറു മാറു മാറു, ആന ഉപദ്രവിക്കുന്നു പറഞ്ഞു. പക്ഷെ ഇയാൾ അതൊന്നും ശ്രദ്ധിച്ചില്ല. ആന എന്ത് ചെയ്തു? അടുത്തെത്തിയപ്പം തുമ്പിക്കൈ കൊണ്ട് തോണ്ടി ഒരൊറ്റ ഏറ് കൊടുത്തു. എന്താണെങ്കിലും മരിച്ചു, സ്വർഗത്തിൽ ചെന്നു. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള കഥയാണ്. സ്വർഗത്തിൽ ചെന്നു, അത് കഴിഞ്ഞപ്പോൾ ചോദിച്ചു, എന്നാലും കുറേ പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്തിരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ എത്തി, എന്നാലും ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ മരണപ്പെട്ടത്? ഗുരു എന്നോട് പറഞ്ഞതല്ലേ എല്ലാം ബ്രഹ്മമാണെന്ന്. അപ്പം പറഞ്ഞു ആ ആനപ്പുറത്തിരിക്കുന്നയാളും ബ്രഹ്മമാണെന്ന് എന്തുകൊണ്ട് ചിന്തിച്ചില്ല? അദ്ദേഹം ഒരു നിർദ്ദേശം തന്നില്ലായിരുന്നോ? അദ്ദേഹവും ബ്രഹ്മമാണെന്ന് ചിന്തിക്കാത്തത് എന്തുകൊണ്ട്? അപ്പം എത്ര മാത്രം ശ്രദ്ധയോടുകൂടി, സൂക്ഷ്മതയോടുകൂടി വേണം നമ്മളിതിനെ കൈകാര്യം ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് വർണ്ണത്തിനെ പറ്റിയാണ്. ഈ വർണ്ണം, വർണ്ണം എന്ന് പറയുന്നത് ഏതാ? ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. ഇതിനെ എങ്ങനെയാണ് തരംതിരിക്കുന്നത്? അതിൽ ഭഗവാൻ പറയുന്നു, ഗുണം കൊണ്ടും കർമ്മം കൊണ്ടുമാണ് മനുഷ്യനെ തരംതിരിക്കുന്നത്. അവൻ ബ്രാഹ്മണനാണോ, ക്ഷത്രിയനാണോ, വൈശ്യനാണോ, ശൂദ്രനാണോ? ഗുണം എന്ന് പറഞ്ഞാൽ എത്ര എണ്ണമുണ്ട്? മൂന്ന് ഗുണമുണ്ട്. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. നമ്മളൊരിക്കലും വിചാരിക്കരുത് ഒരാളിൽ സത്വഗുണം മാത്രമുണ്ട്, രജോ ഗുണം, തമോ ഗുണം ഇല്ല. ഈ പ്രപഞ്ചത്തിൽ എത്ര മാത്രം മനുഷ്യരുണ്ടോ അവരിലെല്ലാവരിലും ഈ മൂന്ന് ഗുണമുണ്ട്. പക്ഷേ ഏറ്റക്കുറച്ചിലുണ്ടായിരിക്കും. ഇവിടെ എത്ര കോടി ജനങ്ങളുണ്ടോ അത്രയും കോമ്പിനേഷൻ കാണും. സ്റ്റാറ്റിസ്റ്റിക്സിൽ നമ്മൾ പെർമിറ്റേഷൻ കോമ്പിനേഷൻ പഠിക്കുന്നത് പോലെ ഈ സത്വഗുണം, രജോ ഗുണം, തമോ ഗുണത്തിൻ്റെ ചേർച്ച മാറിക്കൊണ്ടിരിക്കും. ചില ആളുകളിൽ സത്വഗുണം വളരെ കൂടുതലായിരിക്കും, അതിൻ്റെ താഴെ രജോ ഗുണം, അതിൻ്റെ താഴെ തമോ ഗുണം. ഇത് തന്നെ റേഞ്ച് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കത്തില്ലേ? ഓരോരുത്തരിലുള്ള അളവ് അതിനനുസരിച്ച് എത്ര പേര് കാണും. ചിലരിൽ എങ്ങനെയാണ്, രജോ ഗുണം വളരെ കൂടുതലായിരിക്കും, അതിൻ്റെ താഴെ സത്വഗുണം, അതിൻ്റെ താഴെ തമോ ഗുണം. ചിലരിൽ തമോ ഗുണം വളരെ കൂടുതലായിരിക്കും, അതിൻ്റെ താഴെ രജോ ഗുണം, അതിൻ്റെ താഴെ സത്വഗുണം. ഇങ്ങനെയുള്ള കോമ്പിനേഷൻസ് വളരെയധികം കാണും. അപ്പോൾ ഈ സത്വരജ തമോ ഗുണങ്ങളുടെ ചേർച്ചയ്ക്കനുസരിച്ച് നമ്മളുടെ സ്വഭാവം വ്യത്യാസപ്പെട്ടിരിക്കുന്നു. സത്വഗുണം ഏറെയുള്ളവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്?
അവരുടെ ആ ഗുണം എന്തൊക്കെയാണെന്ന് പറയുകയാണ്. അവർ കുറച്ച് ശാന്ത സ്വഭാവമുള്ളവരായിരിക്കും, നല്ല ക്ഷമയുള്ളവരായിരിക്കും, ക്ഷമിക്കാൻ കഴിവുള്ളവരായിരിക്കും. അതിൽ പറയും ദമം, ശപം, തപസ്, ഇങ്ങനെ വിജ്ഞാനം, ജ്ഞാനം, ഇങ്ങനെ കുറേ കഴിവുകൾ പറയുന്നുണ്ട്. അറിവ് നേടാനുള്ള ആഗ്രഹമുള്ളവരായിരിക്കും. മാത്രമല്ല, നേടിയ അറിവ് മറ്റുള്ളവർക്ക് നല്ലതുപോലെ പകർന്നു കൊടുക്കാൻ താല്പര്യമുണ്ട്, ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും താല്പര്യമുള്ളവരായിരിക്കും. ഇങ്ങനെയൊക്കെ ഉള്ളവരാണ് ശരിക്കു പറഞ്ഞാൽ സത്വഗുണമുള്ളവർ. അതിൽ ആചാര്യന്മാരെ ഉദാഹരണം പറയും, ഒരു നല്ല അധ്യാപകനാണെങ്കിൽ അദ്ദേഹം ബ്രാഹ്മണനാണ് എന്ന് പറയാണ്. ജാതിയല്ല നോക്കേണ്ടത്. ഇപ്പം യൂറോപ്പിൽ അല്ലെങ്കിൽ അമേരിക്കയിൽ നല്ല ഒരു പ്രൊഫസറുണ്ട്, നല്ല അധ്യാപകനാണെങ്കിൽ അദ്ദേഹം എന്താണ്? ബ്രാഹ്മണനാണ്. കാരണം എന്താ? അദ്ദേഹം വളരെ ആ ഒരു അധ്യാപകൻ്റെ എല്ലാ ഗുണശീലത്തോടുകൂടിയാണ് പ്രവൃത്തികൾ ചെയ്യുന്നത്. ഭഗവാൻ സത്യസായി ബാബ പറയും, നമ്മുടെ കർമ്മങ്ങളുടെ കാര്യത്തിൽ നമ്മൾക്ക് വളരെ ശ്രദ്ധയുണ്ടായിരിക്കണം. ഇപ്പോൾ ഒരു അധ്യാപകനാണെങ്കിൽ കുട്ടികൾക്ക് റോൾ മോഡലായിരിക്കണം, അല്ലേ? ഒരിക്കൽ പോലും പാർക്കിങ്ങിന് സ്ഥലമില്ല എന്ന് പറഞ്ഞ് ഒരു ബാറിൻ്റെ മുന്നിൽ കൊണ്ടുപോയി സ്വന്തം കാറ് പോലും പാർക്ക് ചെയ്യാൻ പാടില്ല. അത്രമാത്രം ശ്രദ്ധിക്കണം എന്നാണ് പറയുക കർമ്മത്തിൻ്റെ കാര്യത്തിൽ. കാരണം എന്താണ്? കുട്ടികൾ അതുകൊണ്ട് തെറ്റിദ്ധരിക്കാൻ ഇടയുണ്ട്. നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ സമൂഹ ജീവിയായിട്ട് ജീവിക്കണം, തൻ്റെ കുട്ടികളിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം, മാതൃകയായിട്ടിരിക്കണം, അല്ലേ? അപ്പം അതുകൊണ്ട് ഇത്ര മാത്രം ശ്രദ്ധിക്കണം എന്ന് പറയുന്ന സ്വാധ്യായം ചെയ്യണം, എന്നും നല്ല കാര്യങ്ങൾ പഠിക്കണം, ധാർമ്മികമായിട്ട് ജീവിക്കണം. അവർക്ക് അധികം എരിവ്, പുളി, കയ്പ്, ചവർപ്പ് ഇതൊന്നും കഴിക്കാൻ പറ്റില്ല. എല്ലാത്തിനും ഒരു സത്വഗുണമുണ്ടായിരിക്കും. ഇതാണ് സത്വഗുണം ഏറി നിൽക്കുന്നവരുടെ. ഈ സത്വഗുണം ഏറി നിൽക്കുന്നവരെ പൊതുവെ നമ്മൾ എന്ത് പറയും? നല്ല ആളുകൾ എന്ന് പലരും പറയും. അതും വ്യത്യാസപ്പെട്ടിരിക്കും മനുഷ്യൻ്റെ സ്വഭാവം അനുസരിച്ച്. ഇനി രജോ ഗുണ പ്രധാനികളാണെങ്കിൽ എങ്ങനെയായിരിക്കും? അവരെപ്പോഴും നല്ല ഉഷാറായിരിക്കും, നല്ല ശൗര്യമായിരിക്കും, അവർക്ക് നല്ല ധൃതിയായിരിക്കും, ശൗര്യവും കരുത്തും, ഹിംസിക്കാനൊക്കെയുള്ള ഒരു മനോഭാവം കാണും. പിന്നെ എവിടെ വന്നാലും തൻ്റെ ഒരു സാന്നിധ്യം അറിയിക്കാനുള്ള ഒരു താല്പര്യമൊക്കെ കാണും. ഞാൻ വന്നു എന്നൊക്കെ അറിയിക്കാനുള്ള ഒരു താല്പര്യം, ഇതൊക്കെ രജോ ഗുണം മുന്നിട്ട് നിൽക്കുന്നവരാണ്. പക്ഷെ ഇതൊന്നും മോശമാണെന്ന് വിചാരിക്കരുത് കേട്ടോ. ഇങ്ങനെയുള്ള ആളുകളും വേണം. ഹിംസിക്കാനൊക്കെയുള്ള താല്പര്യം, അതായത് ഉദാഹരണം പറഞ്ഞാൽ സൈനികർ, പോലീസിലുള്ളവർ, ഇവരൊക്കെ ഇതിന് ഉദാഹരണമാണ്. ഇനി തമോ ഗുണം. തമോ ഗുണ പ്രധാനികളെന്ന് പറഞ്ഞാൽ എപ്പോഴും ഉറക്കം തൂങ്ങിയിരിക്കുന്നവരായിരിക്കും. അലസത, അവരുടെ ഏറ്റവും ഇഷ്ടമുള്ള പരിപാടി എന്താണെന്നറിയോ? ഒന്നും ചെയ്യാതിരിക്കുക. ചിലരോട് ചോദിച്ചാൽ പറയത്തില്ലേ, എന്ത് ചെയ്യാനാണ് ഇഷ്ടം? അപ്പോൾ എനിക്ക് ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം. ഇവരാണ് താമസ പ്രധാനികൾ. പ്രഭാഷണത്തിനൊക്കെ വന്നാലോ ഒച്ച കേൾക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഉറങ്ങാൻ തുടങ്ങും, അല്ലേ? എന്ത് കേട്ട പ്രധാനികൾ. അവർക്കാണെങ്കിൽ പഴയ കഞ്ഞി, രണ്ട് ദിവസം മുമ്പ് വെച്ച ഭക്ഷണം, എല്ലാം അങ്ങനത്തെ പഴയ സാധനങ്ങൾ, ഉപ്പിലിട്ടത്, അച്ചാർ, അങ്ങനെയൊക്കെ ഇല്ലേ, അതെല്ലാം വളരെ ഇഷ്ടമായിരിക്കും. രജോ ഗുണ പ്രധാനികൾക്കാണെങ്കിൽ എരിവ് എത്ര കൂടിയാലും മതിയാവില്ല, ഓ ഇതിനൊന്നും എരിവില്ല എന്നുള്ള തോന്നലാണ്. അപ്പം ഇവരുടെ പ്രത്യേകത എന്താണ് തമോ ഗുണ പ്രധാനികളുടെ? തമോ ഗുണ പ്രധാനികൾക്ക് എപ്പോഴും ആരെങ്കിലും നിർദ്ദേശം കൊടുത്തോണ്ടിരിക്കണം, ഇൻസ്ട്രക്ഷൻ കൊടുത്തോണ്ടിരിക്കണം, എന്നാലേ എഴുന്നേറ്റ് പണിയെടുക്കത്തുള്ളൂ. പക്ഷെ പറഞ്ഞാലോ കൃത്യമായിട്ട് ചെയ്തിരിക്കും, വേണ്ട രീതിയിൽ കൃത്യമായിട്ട് ചെയ്യും, പക്ഷെ നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പം അങ്ങനെയുള്ളവരാണ് തമോ ഗുണ പ്രധാനികളായിട്ടുള്ളവർ. നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇത് മനുഷ്യനിലാണ് ഈ ഗുണങ്ങൾ കൂടുതൽ സ്പഷ്ടം, എന്നാൽ മൃഗങ്ങളിൽ ഇത് കുറേശ്ശെ സ്പഷ്ടമാണ്. ഉദാഹരണത്തിന് പശുവിനെ നോക്കിയാൽ പൊതുവെ സത്വഗുണ പ്രധാനിയായിട്ടാണ് പശുവിനെ പറയുന്നത്. നായയോ? നായ രജോ ഗുണ പ്രധാനിയാണ്. ശുനകൻ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ശരിക്കു പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിരന്തരമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നവെന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് മഹർഷിമാർക്ക് ശുനകൻ, ശൗനകൻ എന്നൊക്കെ പേരില്ലേ, നിരന്തരമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നവൻ. ഈ പട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ശൗര്യം, ധൃതി, കരുത്ത്, അല്ലേ? ഇതിൻ്റെയൊക്കെ പ്രതീകമാണ്. അപ്പം ശരിക്കു പറഞ്ഞാൽ നായ എന്ന് പറയുന്നത് രജോ ഗുണ പ്രധാനിയാണ്. തമോ ഗുണ പ്രധാനിയായിട്ടുള്ള മൃഗത്തിന് ഉദാഹരണം പറഞ്ഞാൽ ആന. ഇത്ര മാത്രം കരുത്തുണ്ടായിട്ടും ശക്തി ഉണ്ടായിട്ടും നമുക്ക് എന്തുകൊണ്ടെങ്കിലും മരിക്കാൻ പറ്റുന്നത് അതിതുകൊണ്ടാണ്. പക്ഷേ ഈ തമോ ഗുണ പ്രധാനിയായിട്ടുള്ള ആനയിലും
സത്വഗുണം കുറച്ച് നിൽക്കുന്ന ആനകളുണ്ട്. ആ സത്വഗുണം കുറച്ച് ഏറെ നിൽക്കുന്ന ആനകളെ ബ്രാഹ്മണൻ എന്ന് പറയാറുണ്ട്. നമ്മൾ ഈ മൃഗങ്ങളെ പറ്റിയൊക്കെ പഠിക്കുമ്പം അതിലവർ പഠിപ്പിക്കും. ഈ ബ്രാഹ്മണനായിട്ടുള്ള ആനയെ എങ്ങനെയാ തിരിച്ചറിയുക എന്നറിയോ? ഈ ബ്രാഹ്മണനായിട്ടുള്ള ആന കുളിച്ചു കഴിഞ്ഞാൽ, എല്ലാ കുളിയും കഴിഞ്ഞു കഴിയുമ്പം തുമ്പിക്കൈയിൽ വെള്ളം എടുത്ത് ലാസ്റ്റ് ഒന്ന് കാലിൽ വെള്ളം ഒഴിച്ച് കഴിയും. നമ്മൾ പലപ്പോഴും ചടങ്ങുകളൊക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ പുരോഹിതരൊക്കെ പറയില്ലേ, ഡ്രസ്സൊക്കെ മാറി വന്നു കഴിയുമ്പോൾ ഒന്ന് പോയി കാല് കഴുകിയിട്ട് വരാൻ പറയും. കാലെന്ന് പറയുന്നത് എന്താണ്? ശരിക്കു പറഞ്ഞാൽ നമ്മുടെ നെഗറ്റീവ് എനർജി പോകുന്ന സ്ഥലമാണ്. ഈ കൈയുടെ അറ്റം, കാലിൻ്റെ അറ്റം എന്നൊക്കെ പറയുന്നത് അങ്ങനെയുള്ളതാണ്. നമ്മുടെ ഉള്ളിലുള്ള എനർജി എന്താണോ അത് പോവും. നമ്മളിൽ പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് എനർജി പോവും, നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് എനർജി പോവും. ക്ഷേത്രം വളരെ പോസിറ്റീവ് എനർജി ഉള്ളതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ കറങ്ങി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കാലൊക്കെ ഒന്ന് കഴുകി എല്ലാം അത് മാറ്റിയിട്ട് അകത്തേക്ക് കയറും. അതുകൊണ്ടാണ് മഹാത്മാക്കളുടെ പാദങ്ങളിൽ തൊട്ട് നമസ്കരിക്കുന്നത്. ഒരാളെ ചവിട്ടരുതെന്ന് പറയുന്നത് നമ്മുടെ കാലിലെ നെഗറ്റീവ് എനർജിയാണ് അങ്ങോട്ടേക്ക് മാറ്റപ്പെടുക. എനർജി എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുമല്ലോ. അപ്പോൾ ആന എന്ത് ചെയ്യും? പൊതുവേ സത്വഗുണ പ്രധാനികൾ കുറച്ച് ശുദ്ധവും വൃത്തിയും നല്ല പോലെയുള്ളതായിരിക്കും. ഈ സത്വഗുണ പ്രധാനികൾക്ക് പറയുന്ന ഒരു ഗുണം ശൗചമാണ്. ബാഹ്യ ശൗചവും ആന്തരിക ശൗചവും, ശുചിത്വം. അപ്പോൾ എന്താ, അവർ പോകാറാകുമ്പോൾ കാലൊക്കെ ഒന്നും കൂടെ വൃത്തിയായിട്ട് കഴുകിയിട്ടൊക്കെ പോകും. അപ്പം മൃഗങ്ങളിൽ പോലും ഇതുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പം ഈ മൂന്ന് ഗുണങ്ങൾ ഒന്ന്. അടുത്തത് പറയുന്നു, കർമ്മമനുസരിച്ച്. ഈ ഗുണത്തിനനുസരിച്ചല്ലേ കർമ്മം? നമ്മുടെ സ്വഭാവം അനുസരിച്ചാണ്. ഇപ്പം എന്നോട് പറയുകയാണ്, നാളെ പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തിൽ ഒന്ന് പങ്കെടുക്കണം എന്ന് പറയുക, എൻ്റെ അവസ്ഥ എന്തായിരിക്കും? എന്നെ നിർബന്ധിച്ചു വിടുകയാണ്. ഇപ്പം ഇസ്രായേലിലൊക്കെ അങ്ങനെയല്ലേ, എല്ലാ സിറ്റീസിനും പോയി യുദ്ധം ചെയ്യണം. എന്നോട് ഒരു തോക്കും നിന്ന് എന്നെ അങ്ങ് പട്ടാളം വിടുകയാണെന്ന് വയ്ക്കുക. പോകുന്ന വഴിക്ക് മുഴുവൻ ആദ്യം തന്നെ ഈ തോക്ക് കാണുമ്പോഴേ നമുക്ക് വറക്കാൻ തുടങ്ങും അല്ലേ? എവിടെയെങ്കിലും അത് ഇരിക്കുന്ന കാണുമ്പോൾ തന്നെ, ഇപ്പം ഈ പ്രഭാഷണ സമയത്ത് തോക്ക് എങ്ങാനും ഇരുന്നാലോ, നമ്മളൊക്കെ ഒരു പത്രാവശ്യം നോക്കുമോ അതിനകത്ത് ഉണ്ടോ ഉണ്ടോ പൊട്ടുമോ എന്തൊക്കെയാണ് സ്ഥിതി എന്നൊക്കെ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഈ സാധനം നമ്മുടെ കയ്യിലോട്ട് തന്നാനുള്ള അവസ്ഥ എന്തായിരിക്കും? എന്നിട്ട് അതും കൊണ്ട് പോയിട്ട് ഒരിടത്ത് ഇരുന്ന് യുദ്ധം നടക്കുമ്പോൾ വെടിവെക്കാൻ പറഞ്ഞാൽ എൻ്റെ മനസ്സിലെ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും? പാവം പാകിസ്ഥാൻകാരനും ഇല്ലേ ഭാര്യയും പിള്ളേരും ഒക്കെ, അല്ലേ? വെടിവെപ്പ് നടക്കത്തില്ല. ഇങ്ങനെയുള്ളവരെ കൊണ്ടുവന്നാൽ സൈന്യത്തിൽ ചേർത്താൽ എന്തായിരിക്കും? അതുകൊണ്ടാണ് ഈ സൈന്യത്തിൽ കുറച്ച് മദ്യമൊക്കെ കൊടുക്കുന്നത്, കോട്ടയൊക്കെ ഇല്ലേ? കാരണം എന്തുകൊണ്ടാണ്? ആ രജോ ഗുണമൊക്കെ വരണം, യുദ്ധത്തിൽ വെടിവെക്കാനൊക്കെയുള്ള ധൈര്യം വേണം. ഇതിലെല്ലാ ആൾക്കാരും വേണം ശരിക്കു പറഞ്ഞാൽ. അപ്പം അതുകൊണ്ട് സത്വഗുണ പ്രധാനികളായിട്ടുള്ളവർ അങ്ങനത്തെ ജോലി ചെയ്യണം. ഉദാഹരണത്തിന്, സത്വഗുണ പ്രധാനികളായിട്ടുള്ളവരാണ് പൊതുവെ ക്ഷേത്രങ്ങളിൽ പൂജയൊക്കെ ചെയ്യുന്നത്, പൂജകരായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഭാഗവതത്തിൽ അവരെ ബ്രാഹ്മണർ എന്ന് പറയും. എന്തുകൊണ്ടാണ്? സത്വഗുണ പ്രധാനികളാണ്. ഇവരോട് ഉള്ളി, വെളുത്തുള്ളി, മുരിങ്ങയ്ക്ക ഇങ്ങനത്തെ ഒന്നും കഴിക്കരുതെന്നൊക്കെ ഭാഗവതത്തിൽ പറയുന്നുണ്ട്. ഇതൊക്കെ കഴിച്ചാൽ എന്തെങ്കിലും സംഭവിക്കൂ? കഴിച്ചാൽ ഒന്നും സംഭവിക്കില്ല. പക്ഷെ ഇതൊക്കെ എന്തിനുള്ളതാണ്? കൂടുതൽ വികാരങ്ങളെ ഉത്തേജിപ്പിക്കുന്നതാണ് ഈ ഉള്ളി, സബോള, വെളുത്തുള്ളി പറയുന്നവ. അപ്പോൾ ഒരു പുരോഹിതനാണെങ്കിൽ, പൂജകനാണെങ്കിൽ എന്ത് വേണം? പൊതുവെ പൂജാരി എന്ന് പറയാതിരിക്കുന്നതാണ് നല്ലത്. പൂജാരി എന്ന് പറഞ്ഞാൽ പൂജയുടെ ശത്രു, അരി എന്നല്ലേ. അപ്പോൾ പൂജകൻ എന്ന് പറയുന്നതാണ് നല്ലത്. ഇനി ആരെങ്കിലും ഉപയോഗിച്ചു എന്ന് പറഞ്ഞാലോ ഉടനെ വലിയ പ്രശ്നം ഉണ്ടാക്കണം എന്നല്ല. എങ്കിൽ പോലും ആ പൂജകൻ എങ്ങനെയുള്ള ആളായിരിക്കണം? ഭഗവാന് പൂജ ചെയ്യുന്ന ആളാണ്, വളരെ ശാന്തിയോട് സമാധാനത്തോടു കൂടി വേണം ഈ പ്രവൃത്തിയൊക്കെ ചെയ്യാൻ. മാത്രമല്ല വികാരങ്ങളെ വളരെയധികം നിയന്ത്രിച്ച് ശാന്തമായ മനസ്സോടുകൂടി പൂജ ചെയ്യണം. അപ്പം അങ്ങനെയുള്ളതുകൊണ്ടാണ് പണ്ട് കാലത്ത് ബ്രാഹ്മണരോട് കഴിവത് ഇങ്ങനെയുള്ളതൊന്നും കഴിക്കാതിരിക്കാൻ പറയുന്നത്. ശ്രീരാമൻ ക്ഷത്രിയനാണ്. ശ്രീരാമൻ മത്സ്യവും അല്ല മാംസവുമൊക്കെ കഴിക്കുന്നതായിട്ട് രാമായണത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് ഹിന്ദു ധർമ്മത്തിൽ മത്സ്യമാംസാദികൾ അല്ലെങ്കിൽ മുട്ടയൊന്നും കഴിക്കുന്നത് വർജ്യമല്ല. പിന്നെ എന്തുകൊണ്ട് കഴിക്കണ്ട പറഞ്ഞു? ആധ്യാത്മിക പാതയിൽ മുന്നേറണമെങ്കിൽ, സത്വഗുണ പ്രധാനികളായിരിക്കണമെങ്കിൽ, കയ്യിലിരിപ്പ് നന്നാകണമെങ്കിൽ, നാട്ടുകാർക്ക് നമ്മളെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കണമെങ്കിൽ, കുറച്ച് നന്നായിട്ടൊക്കെ ജീവിക്കണമെങ്കിൽ, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ വേണ്ട നിയന്ത്രണങ്ങൾ വരുത്തിയാൽ മരിച്ചു പോകുമ്പോൾ പോയി കിട്ടി നന്നായി എന്നാൾക്കാർ പറയാതിരിക്കും അല്ലേ. കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോയി അവർക്കൊരു സമാധാനം വരും. അപ്പം ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണമായി
പുരോഹിതരൊക്കെ സത്വഗുണം കൂടിയവരായിട്ടുള്ളവര് പൊതുവെ പുരോഹിതര് അധ്യാപകരൊക്കെ അങ്ങനെയുള്ളവരെ നമ്മൾ ബ്രാഹ്മണൻ എന്ന് പറയും. പുരോഹിതരും അധ്യാപകരും മാത്രമല്ല, ഈ ശാന്ത സ്വഭാവമുള്ള കാറ്റഗറിയിൽ പെട്ട ആരെയും നമുക്ക് ബ്രാഹ്മണൻ എന്ന് പറയാം. ഇനി ക്ഷത്രിയനാണെങ്കിലോ, ആ ക്ഷത്രിയന് എന്തായിരിക്കും, എപ്പോഴും ഇതുപോലെ യുദ്ധം ചെയ്യാൻ ഇതിനൊക്കെ വളരെ താല്പര്യമായിരിക്കും. അപ്പം അവൻ്റെ കർമ്മത്തിനോടുള്ള വാസന അതാണ്. നേരെ മറിച്ച് അങ്ങനെയുള്ള ഒരാളെ കൊണ്ടുപോയി അമ്പലത്തിൽ നിർത്തിയാൽ അല്ലെങ്കിൽ അധ്യാപകനാക്കിയാലോ, ക്ഷത്രിയൻ്റെ ആ ഒരു വാസന, രജോ ഗുണം കൂടുതലുള്ള ആളിനെ അധ്യാപകനാക്കിയാൽ കുട്ടികളുടെ കഷ്ടകാലെന്ന് പറഞ്ഞാൽ മതിയല്ലേ, അടിച്ച് ശരിയാക്കും കുട്ടികളെ. പക്ഷെ ഇത് നമുക്ക് ഒരു അച്ഛൻ്റെയും അമ്മയ്ക്കും തന്നെ നാല് സ്വഭാവമുള്ള കുട്ടികളെ കാണാം അല്ലേ. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, ഈ കാറ്റഗറിയിലൊക്കെ പെട്ടവരെ കാണും. അതാ പൂർവ്വജന്മ കർമ്മ വാസന അനുസരിച്ച് വരും. ഇപ്പൊ ക്ഷത്രിയനാണെങ്കിൽ യുദ്ധം ചെയ്യാനും ആ കർമ്മത്തിനോടായിരിക്കും വാസന. ഇപ്പൊ രജോ ഗുണവും ഇവിടെ ആ യുദ്ധമൊക്കെ ചെയ്യാനും ഹിംസിക്കാനുമുള്ള വാസന. അപ്പൊ അങ്ങനെ ക്ഷാത്രവീര്യമുള്ളവരെ നമ്മൾ ക്ഷത്രിയൻ എന്ന് പറയും. ഇനി വൈശ്യൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നും ജനനമായിട്ട് ബന്ധപ്പെട്ടല്ല കേട്ടോ പറയുന്നത്, ഗുണം കൊണ്ടും കർമ്മം കൊണ്ടുമാണ് പറയുക. ഇനി വൈശ്യം എന്ന് പറഞ്ഞാലോ, കച്ചവടം, നല്ല ട്രേഡ്, ബിസിനസ്, പശു പരിപാലിക്കുക, കൃഷി, ഇതൊക്കെ ചെയ്യാൻ അവർക്ക് താല്പര്യം കാണും. അങ്ങനെയുള്ളവരാണ്. ഇപ്പൊ ഇതിനോട് നല്ല താല്പര്യമുള്ള കുട്ടി, അച്ഛൻ ഒരു നമ്പൂതിരിയാണ്, ഒരമ്പലത്തിൽ പൂജയാണ്, മോന് ബിസിനസ് ചെയ്യാനാണ് താല്പര്യം. പക്ഷെ അച്ഛൻ നിർബന്ധിച്ച് അമ്പലത്തിൽ പൂജ ചെയ്യാൻ വിട്ടാലോ, നല്ലപോലെ ദക്ഷിണയൊക്കെ ചോദിച്ചു മേടിക്കും, അവിടെ നല്ലൊരു ബിസിനസ് സെൻ്ററാക്കി മാറ്റും. കാരണം എന്താ, ബ്ലഡിൽ അതാണുള്ളത്, രക്തത്തിൽ ആ ബിസിനസ് ചെയ്യാനുള്ള വാസനയാണ്. അപ്പം അത് പൂർവ്വകർമ്മ വാസനയാണ്. അപ്പം അതിനനുസരിച്ച് അവരെ വിടുന്നതാണ് നല്ലത്. നമ്മളെപ്പോഴും പറയില്ലേ, കുട്ടികളെ അവരുടെ താല്പര്യത്തിനനുസരിച്ച് വേണം വിടാമെന്ന് പറയുന്നത്, അത് ഇതുകൊണ്ടാണ്. ഇനി ശൂദ്രനാണെങ്കിലോ, ശൂദ്രൻ ഈ പറയുന്ന പോലെ കൃത്യമായിട്ട് എന്തെങ്കിലും പണിക്കാരൊക്കെ ഇല്ലേ, നമ്മൾ കൃത്യമായിട്ട് നിർദ്ദേശം കൊടുത്താൽ അതിനനുസരിച്ച് ചെയ്യും. ശുശ്രൂഷ പോലെയുള്ള കാര്യങ്ങളൊക്കെ അവർക്കാണ്. അപ്പം ഭഗവാൻ പറയുന്നു, ഈ ഗുണം, സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, അതുപോലെ തന്നെ ഈ കർമ്മം അനുസരിച്ചാണ് വർണ്ണങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. വർണ്ണം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം, വരിക്കുന്നത് എന്നാണ്. അത് ജനനം കൊണ്ടുണ്ടായെന്നല്ല, നമ്മുടെ കർമ്മം കൊണ്ട്. നമുക്ക് ഇഷ്ടമുള്ള വർണ്ണം സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്, നമുക്കിഷ്ടമുള്ള വർണ്ണം സ്വീകരിക്കാം. പക്ഷേ ഈ വർണ്ണത്തിനനുസരിച്ച് നമ്മൾ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മളുടെ സ്വഭാവത്തിനനുസരിച്ച്, കയ്യിലിരിപ്പിനനുസരിച്ച് വർണ്ണം മാറും. ഇതാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്ന വർണ്ണം. ഇങ്ങനെ അർജുന നാല് കാറ്റഗറിയിൽ പെട്ട ആൾക്കാരുണ്ട്. ഇതിൽ വല്ല കുഴപ്പമുണ്ടോ, ഇങ്ങനെ എല്ലാ കാറ്റഗറിയിലും ആൾക്കാർ വേണ്ടേ, എന്നാലേ ഇവിടെ ഈ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നടന്നു പോകത്തുള്ളൂ. പക്ഷേ ഈ ചാതുർവർണ്ണ്യം ഇന്ന് ഇപ്പോൾ നമുക്ക് നടപ്പാക്കാൻ സാധിക്കുമോ? പണ്ട് കാലത്ത് രാജാക്കന്മാരുള്ള സമയത്ത് ഈ ചാതുർവർണ്ണ്യമൊക്കെ കൃത്യമായിട്ട് നടത്തിയിരുന്നു. അതായത് ഓരോരുത്തർക്കും ഓരോ പർട്ടിക്കുലർ ജോലി ഉണ്ടല്ലോ, ആ ജോലിയിൽപ്പെട്ടവരാ അത് തന്നെ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പാക്കിയിരുന്നു, ഇല്ലെങ്കിൽ അവർക്ക് ശിക്ഷ കൊടുത്തിരുന്നു. ഓരോരുത്തർക്കും അതാത് വർണ്ണങ്ങളിൽ പെട്ടവരാ ഒരു ജോലി ചെയ്യാൻ തുടങ്ങിയാൽ അത് ചെയ്യണം, പിന്നെ തോന്നിയ പോലെ ചെയ്യാൻ പാടില്ല. മാത്രമല്ല, ഒരു 3 വർഷം ഒരേ വർണ്ണത്തിൽപ്പെട്ട ജോലി ചെയ്താൽ അയാളെ ആ കാറ്റഗറിയിൽ അങ്ങ് പെടുത്തും. കാരണം കൺസിസ്റ്റൻ്റ് ആണ്, സ്ഥിരതയുണ്ട്, അയാൾക്ക് അതിനോടാണ് താല്പര്യം എന്നൊക്കെ ഉണ്ടായിരുന്നു. അന്ന് രാജാക്കന്മാരിത് നോക്കാനും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഇങ്ങനെ ഒരു വ്യവസ്ഥിതി കൊണ്ടുവരാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താന്ന് വെച്ചാൽ, ഇന്ന് നമ്മൾ ജീവിക്കുന്ന രാജാക്കന്മാരുടെ കാലത്തല്ല ഇന്ന് എന്താണുള്ളത്, ഭരണഘടനയാണ് ഉള്ളത് അല്ലേ. ഭരണഘടനയിൽ ഇപ്പം നമ്മൾ വർണ്ണവും ജാതിയും ഒന്നാണോ ചോദിച്ചാലല്ല, പക്ഷേ അതിന് പകരമായിട്ട് ഏകദേശം പലരും ചിന്തിക്കുന്ന എന്താണ്, ജാതി എന്നാണ് ചിന്തിക്കുന്നത്. ജാതി ജന്മനാ ഉള്ളതാണ്, പക്ഷേ ഭരണഘടനയിൽ ഈ ജാതി വ്യവസ്ഥ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഭരണഘടനയിലെ ജാതി വ്യവസ്ഥ മാറാത്തിടത്തോളം കാലം നമ്മൾ എത്ര കാലം ശ്രമിച്ചാലും ഇത് മാറത്തില്ല. ഇപ്പം ചിലർ പലരുടെയും പേരിൻ്റെ കൂടെ നമ്പൂതിരി, അയ്യർ, മേനോൻ, ഇങ്ങനെയൊക്കെ പലതും ഉണ്ട് അല്ലേ. പലരും ചോദിക്കും, നിങ്ങൾക്ക് ഈ പേരിൻ്റെ വാലൊക്കെ മാറ്റിക്കൂടെ? ശരിക്കും പറഞ്ഞാൽ എത്രയോ പേര് എത്രയോ കാലങ്ങളായിട്ട് മാറ്റി, ഇവിടെ വല്ല മാറ്റം സംഭവിച്ചോ ജാതിക്ക്? ഇവിടെ ജാതിക്ക് ഒരു മാറ്റവും സംഭവിച്ചില്ല.
നമ്മൾ മാറ്റി എന്ന് വെച്ചാൽ ഇത് മൊത്തം സിസ്റ്റം മാറാനൊന്നും പോകുന്നില്ല. എത്രയോ കാലങ്ങളായിട്ട് നിൽക്കുന്നതാണ്. എവിടെ മാറ്റം വരേണ്ടത്? മാറ്റം വരുവാണെങ്കിൽ ഭരണഘടനയിൽ മാറ്റം വരണം. ഭരണഘടനയിൽ മാറ്റം വന്നാലേ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഫോമിൽ ചോദിക്കുന്നില്ലേ കൃത്യമായിട്ട് കാറ്റഗറി ചോദിക്കുന്നുണ്ട്. വിഷയം ഇതായതുകൊണ്ടാണ് ക്ഷേത്രത്തിൻ്റെ പുറത്ത് വെച്ചാണെങ്കിലും ഈ ഒരു കാര്യം സംസാരിക്കുന്നത്. കാരണം വിഷയം ഇങ്ങനെയാകുമ്പോൾ അത് പറയാതിരിക്കാൻ വയ്യ. സ്വാഭാവികമായിട്ട് ഇവിടെ ഇരിക്കുന്നവർക്ക് ഈ സംശയങ്ങൾ ഉണ്ടാകും. അപ്പോൾ വിഷയം പറയുമ്പോൾ അതിൻ്റെ എല്ലാ വശങ്ങളും നമ്മൾ ചർച്ച ചെയ്യാതെ പറ്റില്ല. എങ്കിലും ഒരു ക്ഷേത്രത്തിൻ്റെ അന്തരീക്ഷത്തിൽ നിന്നും കൊണ്ട് പറയാവുന്ന കാര്യങ്ങൾ മാത്രം. അപ്പോൾ അതുകൊണ്ട് നമ്മളതിനെ ഓർത്ത് വ്യാകുലപ്പെട്ടിട്ട് കാര്യമില്ല. നമുക്ക് എക്സ്റ്റേണൽ അൺകൺട്രോളബിൾ ഫാക്ടേഴ്സ് മാനേജ്മെൻറ്റിൽ പഠിക്കും, ഇൻറ്റേർണൽ കൺട്രോളബിൾ ഫാക്ടേഴ്സ്. ഇൻറ്റേർണൽ കൺട്രോളബിൾ ഫാക്ടേഴ്സ് പറഞ്ഞാൽ നമുക്ക് തന്നെ നിയന്ത്രണത്തിലുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. എക്സ്റ്റേണൽ അൺകൺട്രോളബിൾ ഫാക്ടേഴ്സ് പറഞ്ഞാൽ നമുക്ക് നിയന്ത്രണം ഇല്ലാത്തതും പുറത്തുള്ളതുമാണ്. ഭരണഘടന മാറ്റാൻ ഇന്ന് ഞാൻ ഡൽഹിക്ക് പോയി കഴിഞ്ഞാൽ ഭരണഘടനയൊന്നും മാറ്റാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഭരണഘടനയിൽ ജാതി ഇല്ലാതെ ആകണമെങ്കിൽ അതിന് ഈ പറയുന്ന പോലെ പുതിയ ഓരോ നിയമങ്ങൾ വരണം. ഒരു രാജ്യം ഒരു നിയമം ഒക്കെ അല്ലേ. പക്ഷേ അത് പറയുമ്പോഴേക്കും കുറേ ആളുകൾ അപ്പുറത്ത് എതിർക്കും, അയ്യോ അത് പറ്റത്തില്ല. കാരണം എന്താണ്? സംവരണം വേണം. ഇതല്ല, സംവരണം വേണം പക്ഷേ ജാതിയും പാടില്ല. ഇതെല്ലാം കൂടെ നടക്കില്ല. രണ്ട് വള്ളത്തിൽ കാല് കുത്താൻ ഒരിക്കലും പറ്റില്ല. ഒന്നുകിൽ ഒരു രാജ്യം, ഞാൻ രണ്ട് വശവും പറയുന്നേ ഉള്ളൂ, ഒന്നുകിൽ ഒരു രാജ്യം ഒരു നിയമം, യോഗ്യതയ്ക്കനുസരിച്ചെല്ലാം കൊടുക്കുക. മാത്രമല്ല ജാതി നോക്കാതെ സമ്പത്തിൻ്റെ അനുസരിച്ച് റിസർവേഷൻ കൊടുക്കുക. അല്ലേ, ജാതി നോക്കണ്ട. ശരിക്കു പറഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ OBC എന്ന് പറയുന്ന കാറ്റഗറിയിൽ ബ്രാഹ്മണ ചില കാറ്റഗറിയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അവരൊന്ന് എണ്ണത്തിൽ കുറവാണ്, സാമ്പത്തികമായി വളരെ പിന്നോക്കമാണ്. അപ്പം അങ്ങനെയുള്ളവരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് OBC എന്ന് പറയുന്ന കാറ്റഗറിയിൽ. കാരണം അവർ ശരിക്കും ഡിസേർവിങ് ആണ്. അപ്പം നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് ഈ പൊല്ലാപ്പൊക്കെ നമ്മളിവിടെ കിടന്ന് ബഹളം വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. കുറേ ആളുകൾ പറയും ഇവർ കുറേ വാരി വെച്ചിരിക്കുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ശരിക്കു പറഞ്ഞാൽ നമ്മുടെ സംസ്കാരത്തിൽ അങ്ങനെ വെക്കണം എന്നാണ്. എന്താണെന്ന് വെച്ചാൽ മുത്തച്ഛൻ ജീവിച്ചിരിക്കുമ്പോഴാണ് കൊച്ചുകുട്ടി ഉണ്ടായിരിക്കുന്നതെങ്കിൽ മുത്തച്ഛൻ്റെ പേര് ചേർത്ത് വേണം പേര് വയ്ക്കാൻ, അല്ലെങ്കിൽ വീട്ടുപേര് ഒക്കെ ചേർത്ത് വേണം. ഇന്ന് നമ്മൾ ഇനിഷ്യൽ ആണ് വയ്ക്കുന്നത്. ഇനിഷ്യൽ വയ്ക്കുന്നതുകൊണ്ട് കുട്ടികൾക്ക് നമ്മുടെ കുടുംബപ്പേരേതാ മുത്തച്ഛൻ്റെ പേരേതാ ഒന്നും അറിയില്ല. നേരെ മറിച്ച് ഇനിഷ്യലല്ല വെക്കേണ്ടത്, അതൊക്കെ ആ ഇംഗ്ലീഷ് സംസ്കാരം വന്നപ്പോൾ ഉണ്ടായതാണ്. ശരിക്കു പറഞ്ഞാൽ പറയുന്നത് അല്ലെങ്കിൽ മുത്തച്ഛൻ ജീവിച്ചിരിപ്പില്ല എങ്കിൽ നമ്മുടെ സംസ്കാരത്തിൽ പറയുന്നത് അച്ഛൻ്റെ പേര് ചേർത്ത് വെക്കണം. കാരണം എന്താണ്? കുട്ടി അറിയണം താൻ ഏത് കുടുംബത്തിലാണ് ജനിച്ചിരിക്കുന്നത്, തൻ്റെ മുത്തച്ഛൻ ആരാണ്, ഏതൊക്കെ കർമ്മങ്ങളാണ് ചെയ്തു വന്നത്, എങ്ങനെയാണെന്നൊക്കെ അറിയണം. കാരണം ഈ ജീൻ ഫാക്ടർ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, നമ്മളതിനെ തള്ളിക്കളയാനൊന്നും പറ്റത്തില്ല. ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ചകളും അല്ലെങ്കിൽ ഗവേഷണങ്ങളും നടക്കുന്നതാണ്. നമ്മൾ പറയാറില്ലേ ആ അവർ പരമ്പരാഗതമായിട്ട് വൈദ്യന്മാരാണ്, അത് പറയുമ്പോൾ നമുക്ക് ഒരു വിശ്വാസ്യത വരത്തില്ലേ. എന്തുകൊണ്ട്? അത് ജീൻ ഫാക്ടറാണ്. ആ കുടുംബത്തിൽ പെട്ടവർക്ക് എന്താണ് ഇതിനോടുള്ള ഒരു പ്രത്യേകതയുണ്ട്. എൻ്റെ ഒരു പ്രൊഫസർ ഒരിക്കലും ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ഒരിക്കലും ഒരു ജിയോളജിസ്റ്റും സംഘവും ഒരു കുറച്ച് ഇൻറ്റീരിയറായിട്ടുള്ള ഈ ആദിവാസികളെ പോലെയുള്ളവരൊക്കെ താമസിക്കുന്ന ഒരു സ്ഥലത്ത് ചെറിയൊരു കുന്നിൻ്റെ ഭാഗത്ത് വെള്ളമുണ്ടോയെന്ന് അറിയാൻ വേണ്ടി പോയി. വലിയ ഉപകരണങ്ങളൊക്കെ ആയിട്ടാണ് അവർ വന്നത്. അപ്പം അവരങ്ങനെയെല്ലാം വന്നിട്ട് ഈ അവിടെയുള്ള ഈ കാട്ടുമൂപ്പ എന്നൊക്കെ പറയുന്നില്ല, അവരോടൊക്കെ അനുവാദം ചോദിച്ചു, ഞങ്ങളിങ്ങനെ ഒരു പഠനം നടത്തിക്കോട്ടെ, ഇവിടെ എത്ര ആഴത്തിൽ വെള്ളമുണ്ട്, എവിടെയാണ് വെള്ളമുള്ളത്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു അതിനെന്തിനാ ഇത്രമാത്രം സാധനങ്ങളൊക്കെ. അപ്പോൾ പറഞ്ഞു ഇതൊക്കെ ഉണ്ടെങ്കിലേ പഠിക്കാൻ പറ്റൂ. അപ്പോൾ അവിടെ ഒരു മോൻ നിൽപ്പുണ്ടായിരുന്നു, ഇവർ കാണിച്ചു തരും എവിടെയാണ് വെള്ളമുള്ളത്, നിങ്ങളുടെ സ്ഥലം ഏത് ഏരിയയിലാണ് നിങ്ങൾക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞാൽ മതി. ഈ കുട്ടി നേരെ ചെന്നു, അവിടെ എല്ലാം ചെവി വെച്ച് ഇങ്ങനെ കിടന്നു. അത് കഴിഞ്ഞ് പറഞ്ഞു ഇന്ന സ്ഥലത്ത് വെള്ളമുണ്ട്, ഇത്ര അടിയിൽ വെള്ളമുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ ഇവർ ഇൻസ്ട്രുമെൻ്റ് എല്ലാം വെച്ച് നോക്കിയപ്പോൾ വെള്ളമുള്ള സ്ഥലം ശരിയാണ്, പക്ഷെ പറഞ്ഞ ആഴം തെറ്റാണ്. പക്ഷെ ഇവർ കുഴിച്ചു നോക്കിയപ്പോൾ കൃത്യം ഈ കുട്ടി പറഞ്ഞ ആഴത്തിൽ വെള്ളം കണ്ടു. അപ്പോൾ ഈ മൂപ്പനോട് പോയി ചോദിച്ചു ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലായത്. അപ്പോൾ വെള്ളം കണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ അത് ചെറിയ അതിൻ്റെ ആ ഒച്ച അതൊക്കെ വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചാൽ കിട്ടും.
ഇപ്പൊ വെള്ളം എത്ര അടിക്ക് താഴെ ഉണ്ടാന്ന് പറഞ്ഞു, അത് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റില്ല. അത് പരമ്പരാഗതമായിട്ട് ഞങ്ങളുടെ ജീനിലുള്ളതാണ്. അതങ്ങനെ തന്നെ മനസ്സിലാക്കി വരുന്നതാണ്, നമുക്കും മനസ്സിലാവുന്നില്ല. പക്ഷേ ശാസ്ത്രജ്ഞന്മാർ പറയുന്നു ഈ ജീൻ ഫാക്ടർ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് എന്ന്. അതുകൊണ്ടാണ് നമ്മളും പരമ്പരാഗതമായിട്ട് അവർക്ക് കൈത്തൊഴിലാണ് അല്ലെങ്കിൽ വൈദ്യമാണ് എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് നമ്മുടെ കുടുംബം ഏത് രീതിയിലാണ് വന്നത്, ഏത് പ്രവൃത്തിയാണ് ചെയ്തത്, ഇതെല്ലാം നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അതുകൊണ്ടാണ് പലപ്പോഴും ഈ ക്രോസിങ് വളരെയധികം പല രാജ്യങ്ങളും നിരോധിച്ചിരിക്കുന്നത്. മൃഗങ്ങളെ പോലും ക്രോസ് ചെയ്യാൻ സമ്മതിക്കില്ല. കാരണം എന്താ, മൃഗങ്ങൾ ക്രോസ് ചെയ്യുക, സസ്യങ്ങൾ ക്രോസ് ചെയ്താൽ എന്താ പ്രശ്നം? എ എന്ന് പറയുന്ന സസ്യവും ബി എന്ന് പറയുന്ന സസ്യവും തമ്മിൽ ക്രോസ് ചെയ്താൽ എയുടെ കുറേ ഗുണവും കിട്ടും, ബിയുടെ കുറേ ഗുണവും കിട്ടും. പക്ഷേ എയുടെ മുഴുവൻ ഗുണവും ബിയുടെ മുഴുവൻ ഗുണവും കാണില്ല. ഇനി ആ വിത്തിനെ വീണ്ടും ക്രോസ് ചെയ്യിച്ചാൽ വേറെ കുറേ ഗുണം നഷ്ടപ്പെടും. അതുകൊണ്ടാണ് പഴയ ആൾക്കാർ പറയില്ലേ, പണ്ടത്തെ അരിയുടെ സ്വാദിപ്പില്ല. കാരണം എന്താ, വിത്തുകൾ തമ്മിൽ അല്ലെങ്കിൽ ഇത് സസ്യങ്ങൾ തമ്മിൽ ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്ത് പണ്ടത്തെ ആ വിത്ത് പോയി. ഇനി ഒരു കാലത്ത് നമുക്ക് ആ സ്വാദ് കിട്ടില്ല. പല രാജ്യങ്ങളിൽ അതുകൊണ്ട് മൃഗങ്ങളെ ക്രോസ് ചെയ്യുന്നത് സമ്മതിക്കില്ല, ആ ഒറിജിനാലിറ്റി നഷ്ടപ്പെടും എന്നുള്ളത് കൊണ്ട്. അതുപോലെ തന്നെ ഇപ്പം രാഷ്ട്രപതിയുടെയൊക്കെ ഇതിൽ നോക്കിയാൽ അറിയാം, രാഷ്ട്രപതിയുടെ ഈ കുതിരപ്പുറത്ത് നടക്കുന്ന കുറേ ആളുകളില്ല അവിടെ കാവൽക്കാരായിട്ടുള്ളത്. പ്രത്യേക ഒരു ഈ രാജസ്ഥാനിലെ രജപുത് വംശത്തിൽ നിന്നുള്ളവരാണ്, വേറെ ആരും എടുക്കില്ല. അവർക്ക് വളരെയധികം വലിപ്പം, അവരുടെ ആകാരമല്ല, ഒരു പ്രത്യേക രീതിയിലാണ്, അവരെ മാത്രമേ എടുക്കൂ. കാരണം എന്നാ വെച്ചാൽ അവരുടെ കുലത്തിൽ നിർബന്ധമായിട്ടും ക്രോസിങ് പാടില്ല. നിങ്ങളിപ്പോൾ എന്തെങ്കിലും മാറി വിവാഹം കഴിച്ചാൽ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകുന്നല്ല. പക്ഷെ പണ്ട് കാലത്തുള്ളവർ പറഞ്ഞു വെച്ചത് എന്തുകൊണ്ടാണെന്നറിയാം. ജീൻ ഫാക്ടർ ആണെങ്കിലും പരമ്പരാഗതമായിട്ടുള്ള ആ ഒരു കഴിവുകൾ ജീനിൽ കൂടെയാണ് വരിക. അത് ആയുർവേദമാണെങ്കിൽ ഏതാണെങ്കിലും അതിൽ കുറേ ഇത് നഷ്ടപ്പെടുന്നു. അപ്പം ഈ കുടുംബത്തിൽ ഒരു പെൺകുട്ടി വേറൊരു ആൺകുട്ടിയെ സ്നേഹിച്ച് വിവാഹമൊക്കെ കഴിച്ചു, അത് വളരെ പ്രശ്നമായി. അവസാനം അവർ ആ പെൺകുട്ടിയെ അവിടെ നിന്ന് പുറത്താക്കുക വരെ ചെയ്തു. കാരണം എന്ന് വെച്ചാൽ അതവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, അവരുടെ ആ പരമ്പര ജീൻ ഫാക്ടറിൽ ഒരു മായം കലരാൻ അവർ സമ്മതിക്കില്ല എന്ന് വെച്ച് നമുക്കിപ്പോൾ എത്ര നോക്കാൻ പറ്റും. നമുക്ക് കൂടിപ്പോയാൽ നമ്മുടെ ഒരു രണ്ട് തലമുറ, മൂന്ന് തലമുറ മുകളിലുള്ളതൊക്കെ നമുക്കറിയാം. അതിന് മുകളിലേക്ക് എങ്ങനെയാണ്, എന്താണ്, ഇതൊന്നും നമുക്ക് അറിയാൻ സാധ്യമല്ല. പക്ഷേ എങ്കിലും ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ടെന്നും ആചാര്യന്മാർ ഇതുകൊണ്ടൊക്കെയാണ് നമ്മളോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറഞ്ഞതും കർമ്മത്തിൽ ശ്രദ്ധ വേണ്ടതിനെ പറ്റി കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അപ്പം ഈ ജാതി വ്യവസ്ഥയിലും ഇതുകൊണ്ട് തന്നെയാണ് നമ്മളോട് പറയുന്നത്. ആ ഒരു ജീൻ ഫാക്ടർ മാറാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരേ ഇതിലുള്ളവർ വിവാഹം കഴിച്ചോളൂ, അത് നല്ലതാണ് എന്നൊക്കെ പറയും. പക്ഷേ അതോടൊപ്പം എന്ത് പറയും, ബന്ധുക്കൾ തമ്മിൽ വിവാഹം കഴിക്കാൻ പാടില്ല എന്നും പറയും അല്ലേ. കാരണം എന്താണ്, ബന്ധുക്കൾ തമ്മിൽ വിവാഹം കഴിച്ചാൽ ചിലപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഞങ്ങൾ ബന്ധുക്കളാണ്, വിവാഹം കഴിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല അല്ലേ. ബ്ലഡ് ഗ്രൂപ്പിൻ്റെയും ഇതും ആ ബ്ലഡും ഗ്രൂപ്പും ഒക്കെ അനുസരിച്ച് ബന്ധുക്കളെ വിവാഹം കഴിച്ചാൽ ചിലപ്പോൾ കുട്ടികൾ അംഗവൈകല്യമുള്ളവരാകാം, കുട്ടികൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാകാം. ചിലപ്പോൾ ആ ജനറേഷൻ ഉള്ളവർക്ക് കാണില്ല കുട്ടികൾക്ക്, പക്ഷേ വരുന്ന തലമുറ മുന്നോട്ട് പോകുന്ന അനുസരിച്ച് കുട്ടികളുടെ ആരോഗ്യം, റെസിസ്റ്റൻസ് പവർ, പ്രതിരോധ ശക്തി, ഇതെല്ലാം കുറഞ്ഞു കുറഞ്ഞു വരും. കുറച്ച് കഴിയുമ്പോൾ അവർക്ക് വന്ധ്യത തന്നെ ബാധിക്കും. അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ പണ്ടുള്ള ആചാര്യന്മാർ നിഷ്കർഷിച്ചിരുന്നു. ഇത് പല വിദേശ രാജ്യങ്ങളിലെയും രാജകുടുംബങ്ങളിലും സംഭവിച്ചു. അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ അസാമാന്യമായിട്ടുള്ള സ്വത്തുണ്ട്, അപ്പോൾ ഈ സ്വത്ത് പുറത്തു പോകാതിരിക്കാൻ വേണ്ടി കുടുംബത്തിലുള്ള ഏതെങ്കിലും ആൾക്കാർ തമ്മിൽ വിവാഹം കഴിക്കും. പക്ഷെ കുടുംബത്തിലുള്ള കുട്ടികളെ തമ്മിൽ വിവാഹം കഴിപ്പിക്കുമ്പോൾ സ്വത്ത് പുറത്തു പോവില്ല, പക്ഷെ അവർക്കുണ്ടാകുന്ന കുട്ടികൾ ഇങ്ങനെ വരുമ്പോൾ ഒരു കാലത്ത് ആ വംശം തന്നെ ഇല്ലാതായിട്ട് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ജാതി വ്യവസ്ഥ ഈ പറയുന്നത് പോലെ നമുക്ക് പെട്ടെന്നൊന്നും മാറ്റാൻ സാധിക്കില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളോട് ജാതി പറഞ്ഞ് വരുന്നവരോട് നമ്മൾ എന്താ പറയുക, നമുക്കിപ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു കാര്യം പറഞ്ഞ് യുദ്ധം ചെയ്യാനോ ഈ വ്യവസ്ഥിതി മുഴുവൻ മാറ്റാനോ ഒന്നും നമ്മളെ കൊണ്ട് സാധിക്കില്ല. അപ്പം കർമ്മം കൊണ്ടുള്ള ജാതി എന്ന് പറഞ്ഞാൽ, ജാതി എന്നാൽ കൂട്ടം. നമ്മൾ കർമ്മം കൊണ്ട് ഏത് കൂട്ടത്തിൽ പെടണം, നല്ല ആൾക്കാരുടെ കൂട്ടത്തിൽ പെടണോ
ചീത്ത ആൾക്കാരുടെ കൂട്ടത്തിൽ വിടണം, ഇത്രയും നമ്മൾ ചിന്തിച്ചാൽ മതി, ആരോട് യുദ്ധത്തിനും പോകണ്ട. ഇപ്പം എന്നോട് തന്നെ പലരും വന്ന് പല കാര്യങ്ങൾ ഇങ്ങനത്തെ വാശിക്കും ദേഷ്യത്തിനും ഒക്കെ ചോദിക്കാൻ വരും എന്ന് വിചാരിക്കുക, വളരെ കുറച്ച് അങ്ങനെ വരാറുള്ളൂ. എന്തെങ്കിലും തർക്കിക്കാൻ വന്നു എന്ന് വിചാരിക്കുക, ഒരിക്കലും നമ്മൾ ഇങ്ങനെയുള്ളവരോട് മറുപടി പറയണ്ട. കാരണം എന്താ, അവർക്ക് അവരുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഭഗവാനെ പോലും വിമർശിക്കുന്ന കാലഘട്ടം, അപ്പോൾ പിന്നെ നമ്മൾ വിമർശിക്കപ്പെടരുതെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? നമ്മൾ എന്ത് ചെയ്യണം? നമ്മളോട് അറിയാനായി ശരിക്കും ആഗ്രഹിച്ച് വരുന്നവർക്ക് മാത്രം നമ്മൾ മറുപടി കൊടുക്കുക. ചിദാനന്ദപുരി സ്വാമിജികളോട് ഒരിക്കലും ഒരാൾ പറഞ്ഞു, സ്വാമിജി എനിക്ക് സ്വാമിജിയോട് നന്നായിട്ടൊന്ന് തർക്കിക്കാനുണ്ട് ഒരു വിഷയം, ഞാനൊരു നിരീശ്വരവാദിയാണ്. സ്വാമിജി പറഞ്ഞു, ഞാനും നിരീശ്വരവാദിയാണ്. പള്ളി നെട്ടി. സ്വാമിജി ഞാനൊരു നിരീശ്വരവാദിയാണ്. സ്വാമിജി പറഞ്ഞു, ഞാനും നിരീശ്വരവാദിയാണ്. അപ്പം അതേ വിചാരിച്ച് സ്വാമിജിക്ക് മനസ്സിലായില്ലേ, ഒന്നുകൂടി പറഞ്ഞു. അപ്പോൾ സ്വാമിജി പറഞ്ഞു, ഞാനും നിരീശ്വരവാദിയാണെന്നേ. അപ്പം പിന്നെ അദ്ദേഹത്തോട് ഒന്നും പറയാൻ പറ്റാതെ, ശരിക്കു പറഞ്ഞാൽ ഭഗവാനുണ്ടെന്നും ഒക്കെ പറഞ്ഞ് നമ്മൾ വേണോ ഭഗവാനെ റെക്കമെൻഡേഷൻ ചെയ്യാൻ? ഭഗവാന് നമ്മുടെ റെക്കമെൻഡേഷൻ വല്ല ആവശ്യമുണ്ടോ? അറിയാനായിട്ട് ആഗ്രഹിച്ച് വരുന്നവർക്ക് സമാധാനമായിട്ട് നമുക്ക് പറയാം, നമ്മളുടെ കർമ്മ എങ്ങനെ വേണമെന്ന് മാത്രം നമ്മൾ തീരുമാനിക്കുക. ഇപ്പം ഇവിടെയെല്ലാം നമ്മളെല്ലാവരും ഇരിക്കുന്നത് ക്ഷേത്ര പരിസരത്തിലാണ്. ഈ ക്ഷേത്രത്തിൽ നിങ്ങൾ വരുമ്പോൾ നമ്മുടെ കർമ്മ എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ മഹാക്ഷേത്രങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മഹാക്ഷേത്രങ്ങളുടെ മതിലിൽ ഈ കൊടത്തിൻ്റെ വക്ക് പോലെയാണ്, ഇച്ചിരി ഇങ്ങനെ വെളിയിലോട്ട് ഇരിക്കുന്ന വക്ക് പോലെയാണ്. അതായത് ആ ക്ഷേത്രം എന്ന് പറയുന്ന ഒരു കുടമാണ്. ആ കുടത്തിൽ എങ്ങനെയാണ്, ജലം താഴോട്ട് ഒഴുകും മുകളിലോട്ടും പോകും. ഇതുപോലെ ആ ക്ഷേത്ര വിഗ്രഹത്തിൽ ചൈതന്യം ആവാഹിക്കപ്പെടുന്നു, ആ ചൈതന്യം പുറത്തേക്കും ഒഴുകുന്നുണ്ട്. അപ്പം ഈ മതില എന്ന് പറയുന്നത് പഞ്ചേന്ദ്രിയങ്ങളാണ്, ഭഗവാന്റെ ശരീരമാണ് ക്ഷേത്രം. ഭഗവാൻ ഇങ്ങനെ മലർന്ന് കിടക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പം ഗോപുരം എന്ന് പറയുന്ന പാദമാണെങ്കിൽ ഈ മതില എന്ന് പറയുന്നത് പഞ്ചേന്ദ്രിയങ്ങളാണ്. ഈ പഞ്ചേന്ദ്രിയങ്ങൾ ഏറ്റവും വെളിയിലാണ്. അപ്പം നമ്മൾ അകത്തോട്ട് കയറുമ്പോൾ എന്താ, ഈ പഞ്ചേന്ദ്രിയങ്ങളെല്ലാം ഇങ്ങനെ വെളിയിലോട്ട് തള്ളിയായിരിക്കുന്നത്, കണ്ണ് മൂക്ക് നാക്ക് തൊക്കെ ചെവി, ഇതെല്ലാം ഇങ്ങനെ ബഹിർമുഖായിട്ടിരിക്കുകയാണ്. ഭഗവാൻ കൃഷ്ണൻ എന്താ പറഞ്ഞേ, എൻ്റെ വിശ്വരൂപം കാണണമെങ്കിൽ ഈ വെളിയിലോട്ട് ഉന്തി നിൽക്കുന്ന കണ്ണുകൊണ്ട് പോരാ, ജ്ഞാന ചക്ഷുസ് വേണം അല്ലേ, ആ ഉൾക്കണ്ണ് ജ്ഞാനം പ്രകാശിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഈ വെളിയിലോട്ട് നിൽക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യും, ക്ഷേത്രത്തിൻ്റെ അകത്തോട്ട് പോകും. അപ്പം മധുര മീനാക്ഷി ക്ഷേത്രമൊക്കെ പോയാൽ ആ മതിൽ കടക്കുമ്പോൾ തന്നെ അവിടെ എങ്ങനെയുള്ള ശില്പങ്ങളാണ്, മുഴുവൻ ലൈംഗികത നിറഞ്ഞ ശില്പങ്ങളാണ്. അപ്പം നമ്മൾ ഋഷി ഇതൊക്കെ എന്താ ഈ ക്ഷേത്രത്തിൽ കൊണ്ടുവച്ചിരിക്കുന്നേ വിചാരിക്കും. ശരിക്കു പറഞ്ഞാൽ ഭഗവാന്റെ ശരീരം എന്ന് പറഞ്ഞാൽ നമ്മുടെ റെപ്ലിക്കയാണ്. നമ്മുടെ ശരീരമാണ് ഈ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മുടെ ഭൗതികമായിട്ടുള്ള ലോകം എന്താണെന്നാണ് കാണിച്ചു തരുന്നത്. നമ്മുടെ ഭൗതികമായിട്ട് അതിനകത്ത് എന്തൊക്കെയുണ്ട്, ലൈംഗികത മാത്രമല്ല, നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതം, വയലൻസ്, ക്രൂരത, ഇതെല്ലാം ഈ ചിത്രങ്ങളിൽ ഉണ്ട്. എന്നിട്ട് എന്താ പറയുക, ഇതിനെയെല്ലാം ഉപേക്ഷിച്ച് നമ്മൾ വീണ്ടും അകത്തോട്ട് പോകണം. നമ്മുടെ കർമ്മം അതാണ്, നമ്മളുടെ ശ്രദ്ധ അതാണ്. കർമ്മം എന്ന് പറഞ്ഞാൽ എന്താ, കൈകൊണ്ടും കാലുകൊണ്ടും ചെയ്യുന്നതല്ല, അന്ധകരണം അല്ലേ. ഞാനൊന്നും ചിന്തിക്കുന്നില്ല എന്ന് ചിന്തിക്കുന്നത് പോലും കർമ്മമാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, മനസ്സുകൊണ്ട് നമ്മളിതിനെ മനസ്സിലാക്കി അതും കർമ്മമാണ്, ഉള്ളിലോട്ട് പോകണം. ഉള്ളിലോട്ട് പോയാൽ എങ്ങനെയാണ്, വെളിയിലെല്ലാം കളർഫുള്ളാണ്, ഈ ചിത്രങ്ങളെല്ലാം മൾട്ടി കളറിലായിരിക്കും, ബഹുവിധ വർണ്ണങ്ങൾ. നമ്മുടെ ആ ഭൗതികമായിട്ടുള്ള ജീവിതത്തെയാണ് ഇത് കാണിക്കുക. ഇപ്പം ഏറ്റുമാനവ ക്ഷേത്രത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ അറിയാം, ഇനി അടുത്ത സെറ്റ് ചെല്ലുമ്പോഴോ അവിടെ മുഴുവൻ ഇതിഹാസങ്ങളിലെയും പുരാണങ്ങളിലെയും ശില്പങ്ങളാണ്. നമ്മുടെ ജീവിതത്തെ നമ്മൾ എങ്ങനെ ക്രമീകരിക്കണം, ഇതിലെ പാഠങ്ങൾ ഉൾക്കൊണ്ട് വേണം നമ്മൾ ജീവിക്കാൻ. അകത്തോട്ട് പോവുകയാണ്, അവിടെ മിക്കവാറും മൾട്ടി കളറൊന്നും കാണത്തില്ല, ഒറ്റ നിറത്തിലായിരിക്കും അത് മുഴുവൻ കാണും. ഏറ്റുമാനവ ക്ഷേത്രത്തിലൊക്കെ പോയാൽ ആ ചുറ്റുവട്ടം മുഴുവൻ രാമായണമൊക്കെ കൊത്തിവെച്ചിട്ടുണ്ട്, നന്നായിട്ട് കാണാം. ആ രാവണൻ്റെ 20 കൈയും ജടായുവിനെയും ഹനുമാനെയും ആ മരത്തിൻ്റെ മുകളിലിരിക്കുന്ന ഹനുമാനും ഒക്കെ നന്നായിട്ട് നമുക്ക് കാണാൻ പറ്റും. ചുറ്റിലും മുഴുവൻ കൊത്തിവെച്ചിരിക്കുകയാണ്. നമുക്കുള്ള മൂല്യങ്ങൾ, പാഠങ്ങൾ, ഇതെല്ലാം ഉൾക്കൊണ്ട് നമ്മൾ വീണ്ടും അകത്തോട്ട് പോകും. വീണ്ടും അകത്തോട്ട് പോകുമ്പോഴത്തേക്കും ആ ഗർഭഗ്രഹത്തിൻ്റെ താഴെത്തി അല്ലേ. അങ്ങോട്ട് നോക്കുമ്പോഴോ പിന്നെ മൊത്തം ആകെ ഒരു ഇരുട്ടാണ് അല്ലേ. അല്ലേ, ആ വഴിയുണ്ടല്ലോ ഗർഭഗ്രഹത്തിൻ്റെ അകത്തേക്ക് പോകാൻ, ഇരുട്ട്. ഇരുട്ടിലൂടെ കടന്നാൽ ഭഗവാൻ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നവർക്കറിയാം,
ആ ഒരു അന്ധകാരത്തിലൂടെ ഇരുട്ടിലൂടെ കടന്നാണ് നമുക്ക് വെളിച്ചമെത്തുക. അവിടെ എന്താണ്, ആ അവിടെ ഒരു അലങ്കാരവും ഇതുപോലെ ശില്പങ്ങളും ഒന്നും കാണില്ല. ഗർഭഗൃഹത്തിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഡെക്കറേഷൻ ഒന്നുമില്ല. കാരണം എന്താണ്, നമ്മുടെ ഫോക്കസ് കറക്റ്റ് ഭഗവാനിലേക്ക് മാത്രമേ പാടുള്ളൂ, വേറെ ഒന്നും അവിടെ കാണില്ല. അവിടെ ചെല്ലുമ്പോൾ എന്താ കാണുക? ആ ഒരു ജ്ഞാനം, വെളിച്ചം, വെളിച്ചത്തിലൂടെ നമ്മൾ ഭഗവാനെ കാണുന്നു. അപ്പം നമ്മളുടെ കർമ്മം എന്ത് വേണമെന്നുള്ളത് ഈ ക്ഷേത്രം നമുക്ക് കാണിച്ചു തരികയാണ്. കൃത്യമായിട്ട് ഈ രീതിയിൽ പ്രവർത്തിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ പറ്റും. ലക്ഷ്യം ഉണ്ടെങ്കിൽ അത് ശരിയായിട്ടുള്ളൊരു യാത്രയാണ്. ലക്ഷ്യമില്ലെങ്കിൽ നമ്മളതിനെ എന്ത് പറയും? അലച്ചിലെന്ന് പറയും. ശരിയല്ലേ? ലക്ഷ്യമില്ലാത്ത യാത്രയ്ക്ക് പറയുന്ന പേരാണ് അലച്ചിൽ. അങ്ങനെ അലഞ്ഞു തിരിഞ്ഞുകൊണ്ടിരുന്നാൽ നമുക്കൊരിക്കലും നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്താൻ സാധിക്കില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ വീക്ഷിക്കേണ്ടത് നമ്മുടെ കർമ്മത്തിനെയാണ്. നമ്മുടെ പ്രവൃത്തിയാണ് ചിന്തയാണ്. ഇനി പ്രവൃത്തി തന്നെ എങ്ങനെയാണ്? ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ദാനം കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. നമ്മൾ ദാനം കൊടുക്കുമ്പോൾ പറയും, ദാനം കൊടുക്കാൻ പുരാണങ്ങളിലെ കുറേ നിബന്ധനകൾ പറയുന്നുണ്ട്, ഏഴെട്ട് നിബന്ധനകൾ. ഇത് മുഴുവൻ നമുക്ക് പറയാൻ കാര്യമില്ല. ഒന്ന്, ലജ്ജയോടെ ദാനം കൊടുക്കണം. ദാനം ഒരു കർമ്മമല്ലേ? ലജ്ജയോടെ ദാനം കൊടുക്കണം. എന്താണ്, എനിക്ക് ഇത്രയേ കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു ലജ്ജയോടുകൂടി കൊടുക്കണം. മാത്രമല്ല, നമ്മൾ കൊടുക്കുമ്പോൾ വലിയവൻ ചെറിയവന് ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കുന്നു എന്നുള്ള ഭാവം വരാൻ പാടില്ല. രണ്ടുപേരും തുല്യരാണ് എന്നുള്ള ഭാവം വരണം. ഇതൊക്കെ എവിടെയാണ് വരിക? ദാനം നമ്മൾ കൊടുക്കുന്നുണ്ട്, ഈ ഭാവമൊക്കെ എവിടെയാണ് വരിക? സൂക്ഷ്മമായിട്ട് ഉള്ളിലാണ്. അപ്പം നമ്മൾ പറയും, അറയും കുറേ ആയിട്ട് ചെയ്യരുത്. എന്തെങ്കിലും തോന്നിയ രീതിയിൽ നമ്മൾ ചെയ്യരുത്. മനസ്സിൻ്റെ ഭാവം എന്തായിരിക്കണം? നമ്മളവർക്ക് നമ്മളുള്ളതിൻ്റെ ഒരു ഭാഗം കൊടുക്കുന്നു. നമുക്കിങ്ങനെ ഒരു പുണ്യ പ്രവൃത്തി ചെയ്യാൻ നമുക്ക് അവരൊരു അവസരം തന്നു. അതല്ലാതെ അവർക്ക് എന്തോ കുറവുണ്ട്, അതുകൊണ്ട് നമ്മൾ അവരെ വളരെ സഹായിക്കുന്നു എന്നുള്ള ഭാവത്തിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അപ്പോൾ സൂക്ഷ്മമായിട്ട് പോകും തോറും അതിൻ്റെ ഗൗരവം കൂടും. നമ്മൾ പലപ്പോഴും മനസ്സ് വിചാരിക്കും, ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു, പറഞ്ഞൊന്നും ഇല്ലല്ലോ. മനസ്സിൽ വിചാരിക്കുന്നതിനാണ് കൂടുതൽ ശ്രദ്ധ വേണ്ടത്. ഭഗവാൻ സത്യസായി ബാബ ഒരിക്കൽ ഒരു ഉദാഹരണം പറഞ്ഞ, ഒരിക്കലും ഭഗവാൻ ഇങ്ങനെ ദർശനത്തിന് പോകുന്ന സമയത്ത് ഒരു കുഞ്ഞു വച്ച് കരയുകയാണ്. അപ്പോൾ സ്വാമി പറഞ്ഞു, ആ കുട്ടിക്ക് പാല് വേണം, അതുകൊണ്ടാണ് കരഞ്ഞത്. അപ്പോൾ പറഞ്ഞു, വേഗം സേവാദളത്തിനോട് പറഞ്ഞു പാലെടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പോൾ അവരെന്ത് ചെയ്തു? ഒരു ഗ്ലാസ്സിൽ പാല് കൊണ്ടുവന്ന് വേഗം കൊടുത്തു ഈ അമ്മയുടെ കയ്യിൽ. അപ്പോൾ സ്വാമി വേഗം നടന്നു പോയിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ആ പാലിന് നല്ല ചൂടല്ലേ ചോദിച്ചു. അതെ. അപ്പോൾ സ്വാമി പറഞ്ഞു, ഒരു പാത്രം കൂടെ കൊണ്ടുവരും. ഇത് സ്വാമി തന്നെ അവിടെ നിന്ന് അത് മുഴുവൻ ആറ്റിച്ചു കൊടുത്തു. അപ്പോൾ സ്വാമി പറഞ്ഞു, എങ്ങനെയെങ്കിലും കൊടുത്താൽ പോരാ, എന്ത് ചെയ്യണം? കൊടുക്കുന്നത് അവർക്ക് എങ്ങനെ വേണമോ ആ രീതിയിൽ മനസ്സ് വെച്ച് കൊടുക്കണം. ഇവിടെ എന്താണ്? മനസ്സ് വന്നില്ല. അപ്പോൾ നമ്മുടെ ഓരോ പ്രവൃത്തിയും, ഇപ്പോൾ ഇവിടെ തന്നെ നിങ്ങളെല്ലാവരും ഈ പ്രഭാഷണം കേൾക്കുന്നുണ്ട്, ഇവിടെ ഇരിക്കുമ്പോൾ പോലും, ഇപ്പം ഞാനും ഇവിടെ ഇരിക്കുന്നുണ്ട്, നിങ്ങളും ഇരിക്കുന്നുണ്ട്. അപ്പം നമ്മളുടെ കർമ്മം എങ്ങനെയായിരിക്കണം എന്ന് പറയുക, ഇവിടെ ഇരിക്കുമ്പം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ഈ സമയത്ത് ഞാനാണ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി നിങ്ങളാണ്. ഇനി എത്ര ഇവിടെ ഇരുന്ന് ആലോചിച്ചാലും, അയ്യോ രാത്രി പോയി ഇനി പാത്രം മുഴുവൻ കഴുകണമല്ലോ, ഇനി രാത്രി പോയി അത്താഴം ഉണ്ടാക്കണമല്ലോ, ഇനി വീട്ടിൽ പോയി കഴിഞ്ഞാൽ ആ പ്രശ്നമാണല്ലോ, അത് ചെയ്യണമല്ലോ, എത്ര വിചാരിച്ചിട്ട് കാര്യമില്ല. ഇത് ശ്രദ്ധിക്കാൻ പറ്റില്ല, അവിടെ പോയി പാത്രം കഴുകലും നടക്കത്തില്ല, അല്ലേ? അപ്പം എന്ത് ചെയ്യണം? 100% നമ്മളുടെ മനസ്സ് കൊടുക്കുക. ഏത് കർമ്മം ചെയ്യുമ്പോഴും പൂർണ്ണമായിട്ട് ആത്മാർത്ഥമായിട്ട് ചെയ്യുക. അപ്പം നരേന്ദ്രമോദി ഒരിക്കൽ പറഞ്ഞു, അങ്ങ് വളരെ പ്രശസ്തനാകാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യൂ. ആ അത് പറഞ്ഞപ്പോഴാണ്, ഇതിലെല്ലാം പേരെങ്ങനെയാണ്? നരേന്ദ്രമോദി, അതൊരു വിഭാഗമല്ലേ? നരസിംഹ റാവു, ഇതെല്ലാം ഓരോ ജാതി കാറ്റഗറിയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സമ്പ്രദായം നമ്മുടെ ഇവിടെ ഉണ്ട്. അപ്പം അദ്ദേഹത്തിനോട് ചോദിച്ചു, പ്രശസ്തനാകാൻ വേണ്ടിയിട്ട് അന്ന് എന്തെങ്കിലും ചെയ്തോ പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞു, പ്രശസ്തനാകാൻ വേണ്ടി ഞാൻ ഒരിക്കലും ഒന്നും ചെയ്തിട്ടില്ല, പക്ഷേ ഞാൻ എപ്പോഴും ഉറപ്പാക്കിയിരുന്നു ഞാൻ എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടാണ് ഇരുന്നത്. എപ്പോഴും നല്ല കാര്യങ്ങൾ ധാർമ്മികമായിട്ട് ചെയ്യുന്നവരെന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് അവരെ ആൾക്കാർ ശ്രദ്ധിക്കും. ശരിയല്ലേ? നല്ല കാര്യങ്ങൾ നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ അവരെ എന്നും ആൾക്കാർ ശ്രദ്ധിക്കും. അപ്പം അതുകൊണ്ട് നമ്മൾ പെടേണ്ട ജാതി,
കൂട്ടം ഏതാണ്? ഒന്ന് സത്സംഗം, നല്ല ആളുകളുമായിട്ടുള്ള കൂട്ട്. പറയാറില്ലേ, ഐൻസ്റ്റീൻ വരെ നമ്മുടെ ഗുരുക്കന്മാരെല്ലാം പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഐൻസ്റ്റീൻ വരെ പറഞ്ഞു, നിങ്ങളുടെ കൂട്ടുകാരെ കാണിച്ചു തരൂ, നിങ്ങളുടെ സ്വഭാവം പറയാം. അല്ലേ, നമുക്ക് എങ്ങനെയുള്ളവരുമായിട്ടാണ് കൂട്ടുകൂടാൻ പറ്റുക? തീർച്ചയായിട്ടും നമ്മുടെ വേവ് ലെങ്ത് ഫ്രീക്വൻസിക്ക് അനുസരിച്ചാണ്. അപ്പം നമ്മൾ ചിലപ്പോൾ പറയാം, അവരൊക്കെ അങ്ങനെ ഒത്തിരി മോശ പ്രവൃത്തിയൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ ഞാനങ്ങനെയൊന്നും ചെയ്യാറില്ല, പക്ഷേ അവരൊക്കെ എൻ്റെ ക്ലാസ്സിലുള്ളവരുമായിട്ട് കൂട്ടുകൂടുന്നേ ഉള്ളൂ. അങ്ങനെയല്ല, ഉള്ളിൻ്റെ ഉള്ളിൽ അവർ ചെയ്യുന്നത് കേൾക്കുന്നതിനോട് താല്പര്യമുണ്ട്. അവർ മോശ പ്രവൃത്തി ചെയ്യുന്നുണ്ട്, പെൺകുട്ടികളെ കമൻ്റ് അടിക്കുന്നുണ്ട്, ഇതൊക്കെ തനിക്ക് ചെയ്യാൻ പറ്റത്തില്ല, കാരണം കുറച്ച് സംസ്കാരമുണ്ട്, പക്ഷേ ഇതൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ട്. അങ്ങനെയല്ലാത്തവർക്ക് ആ കൂട്ടുകെട്ട് പറ്റില്ല. ശരിയല്ലേ, നമുക്കൊക്കെ അങ്ങനെയല്ലേ? എല്ലാവരുമായിട്ടും വളരെ ആത്മാർത്ഥമായിട്ട് കൂട്ടുകൂടാൻ പറ്റുമോ? ചെയ്യുന്ന ജാതിയിലാണ് നമ്മൾ പെടേണ്ടത്, ആ കർമ്മമാണ് നമ്മൾ പെടേണ്ടത്. അങ്ങനെയാണെങ്കിൽ ബാക്കി കാര്യം ഭഗവാൻ നോക്കിക്കൊള്ളും. ഇതാണ് കർമ്മം കൊണ്ടുള്ള ജാതി എന്നുള്ള വിഷയത്തിൽ നിങ്ങളോട് പറയാനുള്ളത്. ഇനി ഇത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇവിടെ ഡാൻസ് പരിപാടികളുണ്ടെന്ന് പറഞ്ഞു, പ്രഭാഷണം ഉള്ളതുകൊണ്ട് അവർ പറഞ്ഞു ഇത് കഴിഞ്ഞ് നടത്തിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടികൾ വേഷമൊക്കെ ഇട്ട് നിൽക്കുകയല്ലേ, നമ്മൾ അവരെ ബുദ്ധിമുട്ടിക്കരുത്. എങ്കിലും പറഞ്ഞ് പൂർണ്ണമായിട്ടുള്ള സമയം നമുക്ക് സംസാരിക്കാൻ പറ്റി. പക്ഷേ ഇങ്ങനെ ഒരു അനുഭവം വളരെ ചുരുക്കമാണ് കിട്ടുക. നേരെ ഭഗവാന്റെ ഫേസ് ടു ഫേസ് ഇരുന്നു കൊണ്ട് ഒരു പ്രഭാഷണം നടത്താൻ പറ്റുക, അതും തിരുവല്ല ശ്രീ വല്ലഭസ്വാമിയുടെ മുന്നിൽ. പറഞ്ഞ എല്ലാ വാക്കുകളും ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. എന്നെ ക്ഷമയോടെ ശ്രവിച്ച എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. അതുപോലെ തന്നെ എനിക്കിവിടെ പ്രഭാഷണത്തിനായിട്ട് അവസരമൊരുക്കിയ, പ്രത്യേകിച്ച് എന്നെ ക്ഷണിച്ചിവിടെ കൊണ്ടുവന്ന രംഗനാഥ്, അതുപോലെ കമ്മിറ്റിയിലെ ഭാരവാഹികൾ എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.